പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരമാണ്. സിഗരറ്റ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കൺസംപ്ഷൻ ആർ ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇറ്റ് കോസസ് ക്യാൻസർ. കഥ തുടങ്ങുന്നത്. അവൾ എവിടെയുണ്ട്, എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയാതെ പോകാം. പക്ഷേ അവൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഈ മിനിറ്റ് എനിക്കൊന്നും സംഭവിക്കാതെ ഞാൻ സൂക്ഷിച്ചാൽ ഈ കഥ വ്യത്യാസപ്പെടും. Nice view. ഇയാളുടെ പേര്? അത് കൊള്ളാലോ, പേര് പോലും അറിയാതെയാണോ നിങ്ങൾ പെണ്ണ് കാണാൻ വന്നത്? ഐ നോ ഇറ്റ് സൗണ്ട്സ് ക്രേസി. എന്റെ അച്ഛൻ പെണ്ണ് കാണാൻ പോകുന്ന പറഞ്ഞല്ലേ കൂട്ടിക്കൊണ്ടുവന്ന്. വുഡ് യു ബിലീവ് ദാറ്റ്? എന്ന് വെച്ചാ എന്റെ ഫോട്ടോ പോലും. നിങ്ങൾക്ക് ശരിക്കും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ അതോ? നത്തിങ് ലൈക്ക് ദാറ്റ്. എന്തായാലും ഞാൻ കല്യാണം കഴിക്കും. എനിക്ക് പെണ്ണ് കാണൽ ചടങ്ങും പിന്നെ ഫോർമാലിറ്റീസ് ഒക്കെ കുറച്ച് കടുപ്പം തന്നെയാണ്. എന്നിട്ട് ഇപ്പൊ എന്താ പറ്റി? അത് ഞാനിതുവരെ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞു. പക്ഷെ അവരെ ആരും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറില്ല. നിങ്ങൾ എന്തിനാ അവരെ വേണ്ടെന്ന് പറയുന്നത്? അല്ല, ഇനി വല്ല ഇഷ്ടമുണ്ടോ? സോറി, ഇത് ചോദിക്കുന്നത് ശരിയല്ല. ദാറ്റ്സ് ഓക്കെ. എനിക്കങ്ങനെ ലവ് ഒന്നുമില്ല, ജസ്റ്റ് എ ക്രഷ്. അതും കോളേജ് ഡേയ്സിൽ. ആസ് യൂഷ്വൽ പ്രപ്പോസ് ചെയ്യാൻ തയ്യാറില്ലാത്തോണ്ട് ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ആയി. സ്ട്രേഞ്ച്, ഈ കാലത്ത് ഇതുപോലത്തെ ആണുങ്ങളെ കാണുന്നത് വളരെ അപൂർവ. എല്ലാവരും എടുത്ത ചാടി പ്രപ്പോസ് ചെയ്യല പതിവ്. എനിക്ക് ഒരുപാട് പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. ഇയാൾക്കതില് ആരും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഒരു ചെറുക്കന്റെ അപ്രോച്ച് ഇഷ്ടപ്പെട്ടിരുന്നു, ബട്ട് അന്ന് എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല. ഓ, അപ്പോഴേക്കും എനിക്ക് ചെറുക്കനെ അന്വേഷിക്കാൻ തുടങ്ങി. ബൈ ദ വേ, നിങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ പേരൊഴിച്ച്. സോറി ദിശ. സോറി ദിശ, ഇൻട്രസ്റ്റിംഗ് നെയിം. എന്റെ പേര് അരവിന്ദ്. അറിയാം, പേര് അരവിന്ദ്. താമസം ശ്രീനഗർ കോളനി, ഏജ് 28, ഹൈറ്റ് 6.1. ഹോണ്ടയില് അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. സിഗരറ്റ് വലിയില്ല, വെള്ളം ഓടിയില്ല. ഇതില് മാത്രം എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. എന്റെ അമ്മോ, എന്നേക്കാൾ കൂടുതൽ ഇയാൾക്കറിയാൻ തോന്നുന്നു. അതിരിക്കട്ടെ, എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാവുന്ന? യാ, നിങ്ങൾ തന്ന കോഫി അടിപൊളിയായിരുന്നു. Can I get one more cup? കോഫിയോ? ആ. യാ. താങ്ക്സ് ഫോർ ദ കോഫി. കുടിച്ചുകഴിഞ്ഞോ? എന്നാ പോവാം. എന്ന് വെച്ചാ ഈ ഫംഗ്ഷൻ പോലും നിങ്ങൾ ശരിക്കും പെണ്ണ് കാണാൻ വന്ന പോലെയല്ല തോന്നുന്നത്. കോഫി കുടിക്കാൻ വേണ്ടി വന്ന പോലെയുണ്ട്. എനിവേ, all the best for your next pennu kaanal. Ah, seri. Ah, mo vannallo. Acha adu enikku dishaye ishtai. നിന്നെ
കാത്തേഞ്ഞാ നിന്നെ കാത്തേഞ്ഞാ ഞാനേ ദുരാവിലല്ലോ നിന്നെ കാത്തേഞ്ഞാ നമ്മൾ കണ്ടില്ലേ നമ്മൾ കണ്ടില്ലേ ഇവന്ന പ്രേമമല്ലോ നമ്മൾ കണ്ടില്ലേ കണ്ടതോ ഏഴഴകല്ലേ കേട്ടതോ തെന്മൊഴിയല്ലേ പ്രേമമോ മുൻജന്മമല്ലേ ഞാനും നീയും ഗാവിൽ എൻ കരം നിന്നിലണയാൻ നിന്നിലേ രാഗതരംഗം എന്നിലോ വന്നണയുന്നു എൻ ശ്വാസമേ എന്തഴകണീരാവിൽ നീ എന്നിലോ നീയും തേനഴക എന്തൊരു ചന്തം പൊന്നേ നീയോ അതിലോ ഞാനും ചേരാന വേറെ നീരാടിയോ മഴവില്ലിനഴകായി നീ മാറിയോ ഏരാവിലേതോ അഴകായി നീയും നിഴലായി നീ എൻ്റെ കനവിൽ നിലാവിൽ ഈ വീതിയിൽ ഞാനേറയാ എന്നെന്നും കാണാനിതാശിച്ചതോ എന്തഴകണീരാവിൽ നീ എന്നിലോ നീയും തേനഴക എന്തൊരു ചന്തം പൊന്നേ നീയോ അതിലോ ഞാനും ചേരാന നിന്നെ കാത്തേഞ്ഞാ നിന്നെ കാത്തേഞ്ഞാ ഞാനേ ദുരാവിലല്ലോ നിന്നെ കാത്തേഞ്ഞാ ഉടനെ തന്നെ പെൺകുട്ടിക്ക് ട്രൈ ചെയ്യാം. അത് പെണ്ണല്ല ആണാ. അതിനിപ്പെന്താ?
നീ എന്തിനു സീരിയസ് ആവുന്നേ? ഞാൻ കാഷ്വലായിട്ട് ചോദിച്ചതാ. എന്താണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ചോദിക്ക്. ഈ ചെറിയ കാര്യത്തെ നീ എന്തിനെ വലുതാക്കുന്നേ? എന്താ ഇതാണോ നിങ്ങൾക്ക് ചെറിയ കാര്യം? അതല്ല, ഇപ്പോഴൊക്കെ എല്ലാവർക്കും ബോയ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് കാഷ്വലായിട്ട്. ഹേ ദിശ, സോറി, ഞാനതല്ല ഉദ്ദേശിച്ചത്. ഓ വാട്ടെവർ. ഷിറ്റ്. ബേബി, നിന്റെ മേലെ എനിക്ക് ഡൗട്ടല്ല, ഇഷ്ടോ. അതുകൊണ്ടാ ഈ ഇൻസെക്യൂരിറ്റീസ്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആരെയും ഇത്രയ്ക്കും പ്രേമിച്ചിട്ടില്ല. എൻ്റെ അമ്മയൊഴിച്ച് അവരിപ്പോ ജീവനോടെ ഇല്ല. നിന്നില്ല ഞാൻ അമ്മയെ കാണുന്നേ. നീയും എന്നെ വിട്ട് ദൂരെ പോവെന്നുള്ള പേടിയിലാണ് ഞാനങ്ങനെ ചോദിച്ചു പോയത്. അല്ലാതെ നിന്നെ ഹേർട്ട് ചെയ്യാൻ പറഞ്ഞല്ല. ഐ ആം എക്സ്ട്രീംലി സോറി ഡാ. ദിശ, നീ ഉറങ്ങിയോ? അത് ശരി. ലവ് യു. നേരംപോക്കിനായി ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ഇപ്പോൾ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കപ്പെട്ടിരിക്കുകയാണ്. ഭരണകക്ഷിയുടെ MLA ആയ ദിനകരൻ അസംബ്ലി മീറ്റിംഗ് സമയത്തിരുന്ന് ഉറങ്ങുന്നതിനെ പറ്റിയായിരുന്നു ആ പോസ്റ്റ്. ആരായിരുന്നാലും എനിക്കെന്താ എന്ന ഫേസ്ബുക്ക് പേജിലായിരുന്നു ആ പോസ്റ്റ് വന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായതുകൊണ്ട് ആ പേജിന്റെ അഡ്മിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ പ്രതിക്ക് വേണ്ടി പ്രതിപക്ഷ പാർട്ടിയും ഒരു വിഭാഗം പൊതുജനങ്ങളും വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തുള്ള ഏതൊരു പൗരനും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം മറ്റു വ്യക്തികളെ അപമാനിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന പോസ്റ്റുകൾ നിയമപ്രകാരം തെറ്റാണെന്നാണ് അവർ പറയുന്നത്. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഭരണകക്ഷിയിൽപ്പെട്ട സിദ്ധാർത്ഥൻ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. കൂടാതെ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നും ഭാർഗവനും എത്തിയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകനായ വിജയനും നമ്മോടൊപ്പം കൂടുന്നു. ദിശ, ദിശ, റെഡിയാണോ? നീ ഇനിയും റെഡിയായില്ലേ? നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഓഫീസിലേക്ക് പോകേണ്ടതല്ലേ? ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം, നിങ്ങൾ പുറപ്പെട്ടോ. അത് ശരി. ഇത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ലേറ്റാവില്ലായിരുന്നു. ചേ, ഈ ചെറിയ കാര്യത്തെ ഇത്ര വലിയ സീനാക്കേണ്ട ആവശ്യമില്ല. ഇവളേക്കാൾ എന്റെ ബോസ് എത്രയോ ഭേദ.
എന്താ വേണ്ടത്? അരവിന്ദ് ഇല്ലേ? ഇപ്പഴാ ഓഫീസിലേക്ക് പോയത്. ഞാൻ വന്നത് നിങ്ങളെ കാണാൻ വേണ്ടിയാ. ഐ മീൻ ഐഫോൺ. ഞാനും നിങ്ങളെ പോലെ ഐഫോൺ തന്നെയാ യൂസ് ചെയ്യുന്നത്. എന്റെ ചാർജർ കളഞ്ഞുപോയി. നിങ്ങളുടെ ചാർജർ ഒന്ന് കിട്ടുമോ? നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാൻ എടുത്തോണ്ട് വരാം. ദോശയല്ലേ? ഞാൻ ഉണ്ടാക്കിയത് ഉപ്പുമയാ. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാ, കഴിച്ചാലോ? എന്താ ദോശ വേണോ? നിങ്ങൾ തരുമ്പോ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? പിന്നെന്താ, വന്നെടുത്തോളൂ. ആക്ച്വലി ഞാനിത് താഴത്തെ പട്ടിക കൊടുക്കാൻ വെച്ചതാ. എന്താ ടേസ്റ്റ് ചെയ്യുന്നു? എന്നാ ശരി, പട്ടിക്ക് എന്നെ കൊടുത്തേക്കാം. അത് പിന്നെ എനിക്ക് കുറച്ച് പണിയുണ്ട്. പണിയുണ്ടോ? എന്നാ ഞാനൊന്ന് സഹായിച്ചാലോ? നിങ്ങളിപ്പോ പുറത്തോട്ട് പോകുമ്പോ ആ വാതിലൊന്ന് അടച്ചിട്ട് പോയാ മതി. ഇപ്പൊ നിങ്ങളുടെ മൂഡ് അത്ര ശരിയല്ല. മൂഡ് ശരിയായിരിക്കുമ്പോ നമുക്ക് പിന്നെ കാണാം. അവളെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ടും ആവശ്യമില്ലാതെ അവളുടെ കൂടെ വഴക്കൂടി. ഛേ, പാവം, അവൾക്ക് ഫീൽ ആയിട്ടുണ്ടാവും. ഇനി അവളെ ഒരിക്കലും ഹേർട്ട് ചെയ്യാൻ പാടില്ല. അവളെന്താ മെസ്സേജ് നോക്കാത്തെ? സോറി മോളെ, സോറി ദിശ. അവളിഞ്ഞ് വന്നിട്ടില്ലേ? 8 മണിയായല്ലോ.
Your favorite dish is waiting for you. പോകാൻ സാധ്യതയുള്ള വേറെ എവിടെയെങ്കിലും ഒക്കെ അന്വേഷിച്ചു നോക്ക്. ഞാൻ നോക്കാം. പറയൂ സാറേ. ദിശ പുറത്തുപോയി നിങ്ങൾ കണ്ടോ? മാഡമിനെ ഞാൻ ഇന്ന് കണ്ടിട്ടില്ലല്ലോ. കണ്ടില്ലേ? ആ എന്തു പറ്റി സാറേ? സാർ ഹലോ അരവിന്ദ്, സുഖായിരിക്കുന്നു മോനെ? ആ സുഖായിരിക്കുന്നു അമ്മായി, നിങ്ങൾക്ക് സുഖല്ലേ? ഞങ്ങൾ എല്ലാരും സുഖായിരിക്കുന്നു. ദിശ എന്തു പറയുന്നു? എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ അരവിന്ദ്. ആ അമ്മായി, ദിശ സുഖായിരിക്കുന്നു. എനിക്ക് വേറെ കോള് വരുന്നുണ്ട്, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ആ എന്നാ ശരി. ചേട്ടാ, ഇവിടെ എവിടെ പോയി കാണും? നീ എന്താ പഠിക്കുന്നേ? ബിടെക് തേർഡ് ഇയർ സാർ. കോളേജിലെ ജൂനിയേഴ്സിനെ റാഗി എന്ന് പോലെയാണെന്നാണ് വിചാരിച്ചേ? ഇല്ല സർ. എം എൽ എക്കെതിരെ പോസ്റ്റ് ഇടുവോ? ഇല്ല സർ. ഇനി ഒരു തവണ കൂടി നീ ഇങ്ങനെ ചെയ്ത അടിച്ചു നിന്റെ പല്ല് ഞാൻ പൊഴിക്കും, പറഞ്ഞേക്കാം. ശരി സർ. ഈ ഒരു തവണത്തേക്ക് മാപ്പാക്കാം, കേട്ടോടാ. ശരി സർ. നീ വേറെന്താ പോസ്റ്റ് ചെയ്തേ? ആ ഫോൺ സാർ, ഇത് ആരായാലും എനിക്കെന്താ, എന്റെ സോഷ്യൽ മീഡിയ പേജാ ഇത്. ഞാനിട്ട മീംസാ സർ. നിന്റെ ക്രിയേറ്റിവിറ്റി ഒക്കെ നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്ത. ശരി സർ. ഇതുപോലെ നിന്നെ പോസ്റ്റ് ചെയ്യരുത്. ശരി സർ. മനസ്സിലായോ? ഓക്കെ സർ. ഇവനെ വിട്ടേക്ക് സർ. എം എൽ എ ദയാക്കറുടെ മോൻ വന്നിട്ടുണ്ട്, ഒരു വട്ട് കേസാ. ഈ ചെറുക്കനെ കണ്ടാ ചിലപ്പോ പ്രശ്നമുണ്ടാ. നമസ്കാരം സി സർ. നമസ്കാരം. അച്ഛനെ ആരോ ട്രോൾ ചെയ്തില്ലേ? അവനെവിടെ? ഓൾറെഡി അവന് വാണിംഗ് കൊടുത്തിട്ടുള്ളതാ. ഡി എസ് പി സാറും ഈ കാര്യം വിട്ടേക്കാൻ പറഞ്ഞിരുന്നു സർ. ഞാനും അവനെ വിട്ടേക്കെന്ന് പറയാൻ വേണ്ടി സാറിനെ കാണാൻ വന്നത്. കോംപ്രമൈസ്. ഡോണ്ട് വറി സർ, ഞാൻ പോട്ടെ. താങ്ക് യു. ഇത് ശരിയല്ല. ഒന്ന് നൃത്തം പറയൂ പ്ലീസ്. ചെറിയ ചെക്കിനടാ വിട്ട കൊന്നുകളയല്ലോ. അച്ഛൻ എന്താ പറഞ്ഞ? നിങ്ങൾ എന്തായി ചെയ്യുന്നേ? അച്ചോടാ, ഇവന്മാര് നല്ലോണിട്ട് അടിച്ചല്ലോ. ഈ പ്രായത്തിൽ എന്തിനാ മോനെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? എന്റെ അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ? നിന്റെ പേരിൽ കേസൊന്നും ചാർജ് ചെയ്യണ്ട, അവനെ വെറുതെ വിട്ടേക്കുന്ന പറഞ്ഞു. പക്ഷെ നീ ആണെങ്കിൽ അദ്ദേഹത്തെ ട്രോൾ ചെയ്യുന്നു. അദ്ദേഹത്തിന് മനസ്സുണ്ടല്ലോ, വളരെ പൊന്നുപോലുള്ള മനസ്സാണ്. ശരിയടാ, നീ ഒരു കാര്യം ചെയ്യ. നീ അദ്ദേഹത്തെ ട്രോൾ ചെയ്തില്ലേ,
നിന്റെ പേജില് സോറി പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യും. ഓക്കെ, ശരി. എനിക്ക് ശരിയാ, നീ സൂക്ഷി വീട്ടിലേക്ക് പോ, സൂക്ഷിക്കണം. ഓക്കെ. എന്റെ വൈഫിനെ കാണുന്നില്ല സാർ. എന്താ? എന്റെ വൈഫ് ദിശ, അവളെ കാണുന്നില്ല സാർ. എപ്പോൾ മുതൽ? രാവിലെ ഞാൻ ഓഫീസിൽ പോയതാ, തിരിച്ചു വന്ന് നോക്കുമ്പോ അവളെ വീട്ടിൽ കാണുന്നില്ല. ഇതുപോലെ കാണാതാവുന്ന കേസിലുള്ളവരൊക്കെ പെട്ടെന്ന് വരാറുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. അത്യാവശ്യത്തിന് പോയതായിരിക്കും, അവരെത്തിക്കോളും. നിങ്ങൾ ഇങ്ങനെ പേടിക്കാതിരിക്കേ. പക്ഷേ അവൾ എന്നോട് പറയാതെ എങ്ങോട്ടും പോവില്ല സാർ. അവളുടെ മൊബൈലും വീട്ടിലുണ്ടായിരുന്നെ, പക്ഷെ അൺലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വിളിച്ചപ്പോ അവളങ്ങോട്ട് വന്നിട്ടില്ലെന്ന് പറയുന്നേ. എനിക്കെന്തോ ഡൗട്ട് ആയിട്ടുണ്ട് സാർ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആരെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? ഇല്ല സാർ. എന്തിനാ സാർ അങ്ങനെ ചോദിക്കുന്നേ? ഒന്നുമില്ല, ഇപ്പോഴൊക്കെ ലേഡീസിനുണ്ടാകുന്ന 95% പ്രശ്നങ്ങളും അവരുടെ ഭർത്താക്കന്മാരുടെ അവിഹിതം കാരണം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയ്ക്ക് പ്രശ്നമുണ്ടെന്ന് ചോദിച്ചേ. അങ്ങനെയൊന്നുമില്ല സാർ. ശരി, ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കൂ, ഞാൻ എന്താണെന്ന് അന്വേഷിക്കാം. സുബ്രഹ്മണ്യം, കംപ്ലൈന്റ് എഴുതി വാങ്ങിച്ചോളൂ. ഇതിലൊരു കംപ്ലൈന്റ് എഴുതി തരൂ. ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ എടുത്ത്. സിസിടിവി ഫുട്ടേജ് ഒക്കെ മദൻ സാറിൻ്റെ റൂമിലാണ് സാർ. കൂടാതെ കുറച്ച് ദിവസമായിട്ട് ക്യാമറ കംപ്ലൈൻറ്റിൽ വേണം. അപ്പോ ഇവിടെ ആരെങ്കിലും നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ആഹാ, ഇല്ല സാറേ. ഇന്നലെ ഇവിടെ പുതിയതായി ആരെങ്കിലും വന്നിരുന്നോ? പുതിയതായിട്ടാരും വന്നിട്ടില്ല സാർ. വാസോട്ടാ, ഒന്ന് നല്ലോണം ആലോചിച്ച് പറ വാസോട്ടാ. പുതിയതായിട്ടെന്ന് വെച്ചാല് എപ്പോഴും വരാറുള്ള സ്കൂൾ ബസ് ഇവിടെ വന്നിരുന്നു. അതിനുശേഷം ഒരാള് കാറിൽ വന്നിരുന്നു സാർ. ആരെ കാണാൻ വന്നത്? ആ 1401 പോയത്. ശരി തമ്പിക്കോ. ആ ശരി. അരവിന്ദ്, നമുക്കിപ്പോ ദിശയുടെ വർക്ക് പ്ലേസിൽ ഒന്ന് പോയാലോ? ആ പോവാ സാർ. ശല്യപ്പെടുത്തുകയോ ഫോളോ ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? അവളെ ആരും അങ്ങനെ ഫോളോ ചെയ്തിട്ടൊന്നുമില്ല. ഒരിക്കൽ മാത്രം അവളുടെ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞ് ഒരാൾ അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളും കോളേജ് മേറ്റ് എന്ന് തന്നെ പറഞ്ഞത്. അന്ന് അവള് നല്ല മൂഡ് ഔട്ട് ആയിരുന്നു. അവൻ കാണാൻ എങ്ങനെയായിരുന്നു? ശരിക്കും കണ്ടില്ല സാർ. ആള് സ്ലിമ്മും ടോളും ആയിരുന്നു, താടി ഉണ്ടായിരുന്നു. ഞാൻ കാണുന്നതിന് മുമ്പ് കാറി കയറി അങ്ങ് പോയി. അവനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ എന്നെ ഉടനെ അറിയിക്കണം. ഓക്കെ സാർ,
നമുക്ക് പോവാം. യെസ് സർ. സർ, കുറച്ച് പേഴ്സണൽ വർക്ക് ഉണ്ട് സർ. ഇന്ന് ഓഫീസിലേക്ക് വരാൻ പറ്റില്ല. എന്താ അരവിന്ദ്, ഇന്ന് ആനുവൽ റിവ്യൂ ആണെന്ന് അറിയില്ലേ? വാട്ട് ഈസ് ദിസ് മാൻ, യു ആർ ഓൾറെഡി ലേറ്റ്. സർ, ബട്ട് ഐ എം നോട്ട് ഫീലിംഗ് വെൽ. ഇന്ന് ഓഫീസിലേക്ക് വരാൻ പറ്റില്ല. നോ അരവിന്ദ്, ജസ്റ്റ് വൺ ആവർ. മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പോക്കോ. പ്ലീസ് കം. ഓക്കെ സർ, വരാം. ദിശയെ ഞാൻ വിളിച്ചു, അവൾ എടുത്തേ ഇല്ല. അവൾ ഉണ്ടോ അവിടെ? അവള് കുളിച്ചോണ്ടിരിക്കുകയമ്മായി. പുറത്തു വന്ന് ഞാൻ വിളിക്കാൻ പറയാം. അല്ലാതെ അമ്മായി, ഞങ്ങളുടെ വെഡിങ് ആൽബം നിങ്ങളുടെ വീട്ടിലല്ലേ ഉള്ളത്? ഇല്ല അരവിന്ദ്, അതാ ലഗേജ് ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ട്. ലഗേജ് ബാഗിലോ? ശരി അമ്മായി, എന്നാ ഞാൻ നോക്കിട്ട് വിളിക്കാം. അവിടെ സ്റ്റെപ്പിന്റെ അടുത്ത് കളിച്ചോണ്ടിരിക്കുമ്പോ കിട്ടിയതാ അങ്കിളെ. വീട്ടിലുണ്ടായിരുന്ന ദിശയുടെ ബാങ്കിൾ എങ്ങനെ സ്റ്റെപ്സിലേക്ക് വന്നേ? വാസോട്ടാ, വാസോട്ടാ. എന്താ സാറേ, വിളിച്ചോ സാറേ? ആരോ കാറിൽ വന്നു പറഞ്ഞില്ലേ, ഏത് സമയത്താ വന്നത്? ഒരു 11-12 മണിയായിക്കാണ് സാറേ. ഏത് കാറിലാ അവർ വന്നേ? ഒരു കറുത്ത കാറാണ് സാറേ. ബ്ലാക്ക് കളർ എന്ന് വെച്ചാ? ബ്ലാക്ക് കളർ എന്ന് വെച്ചാ അതിപ്പോ ഹലോ ശ്രാവണി, ദിശേനെ കാണാൻ വന്നവർ ഏത് കാറിലാ വന്നേ? ബ്ലാക്ക് സ്കോഡ. ബ്ലാക്ക് സ്കോഡ്? വന്നയാള് നിങ്ങളോട് ആരെ കാണാൻ പോവാന്നാ പറഞ്ഞേ? അത് സാർ 1401 ആരെയോ, ആ മദൻ സാറിനെ കാണാൻ വന്നതാ. മദനോ? അകത്തേക്ക് വാ. ഇന്നലെ നിങ്ങളെ കാണാൻ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ഇന്നലെയോ? ആരും വന്നില്ല. ഇന്നലെ ഉച്ചക്ക് സമയം ഒരു 11-12 കാണും. ആ സമയത്ത് ബ്ലാക്ക് സ്കോഡയിൽ ആരെങ്കിലും വന്നിരുന്നോ? ഇവിടെ ആരും സ്കോഡയിൽ വന്നിട്ടില്ല. ആർ യു ഷുവർ? പ്ലീസ് ഒന്ന് നല്ലോണം ആലോചിച്ച് നോക്കിയേ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്തിനാ ചോദിക്കുന്നത്? എന്താ കാര്യം? ഏ അരവിന്ദ്, അരവിന്ദ്. ഒരാള് കാറിൽ വന്നിരുന്നു സാർ. ആ സ്റ്റെപ്പിന്റെ അടുത്ത് കളിച്ചോണ്ടിരിക്കുമ്പോ കിട്ടിയതാ അങ്കിളെ.
ഒരു കറുത്ത കാർ സർ. ബ്ലാക്ക് സ്കോഡ. മദൻ സാറിനെ കാണാൻ വന്നു. ഇവിടെ ആരും സ്കോഡയിൽ വന്നിട്ടില്ല. മാസപ്പടി കൃത്യമായിട്ട് തരാറുണ്ട്. അവിടുന്ന് ഒരു 15 ദിവസമായിട്ട് ഒരു പെണ്ണിനെ കാണാനില്ല അത്ര. എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു എന്നാ പറയുന്നത്. ഇവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് എവിടെയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ പോയതായിരിക്കും. ഇയാളോട് ആദ്യം അന്വേഷണം നടത്താൻ പറ. കേട്ടല്ലോ സാർ എന്താ പറഞ്ഞത്. സാർ അവളെ വിശ്വസിച്ച് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാ. അവളെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ പെട്ടുപോകും സാറേ. ശരി, അവളുടെ ഫോട്ടോ ഇങ്ങതാ, ഞാനൊന്ന് നോക്കട്ടെ. പക്ഷേ അതിന് കുറച്ച് കാശ് ചിലവാകും, പേഴ്സണലായിട്ട് ഡീൽ ചെയ്യണ്ടേ. ഓക്കെ ആയിക്കോട്ടെ, ഫോട്ടോ കാണിച്ചോളൂ. ഓക്കെ നിങ്ങൾ ചെല്ല. എന്നാ പോ. സാർ സാർ, ദിശയെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. കിഡ്നാപ്പോ? അതിനെന്താ തെളിവ്? ഇത് ദിശയുടെ ബാങ്കിളാ. അപ്പാർട്ട്മെന്റിലെ സ്റ്റെപ്സിൽ നിന്ന് കിട്ടിയതാ. സോ ആരോ വീട്ടിക്ക് വന്ന് ദിശയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക സാർ. എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയെങ്കിൽ വീട്ടിൽ വന്ന് കിഡ്നാപ്പ് ചെയ്യാൻ മാത്രം ആർക്കായിരിക്കും ആവശ്യം? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആ ആ കിഡ്നാപ്പ് ചെയ്യാൻ വന്ന ആരാന്ന് വെച്ചാ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ആരോ വന്നു എന്ന് വാച്ച്മാൻ പറഞ്ഞില്ലേ. അവനായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. അവനാണോ? യെസ് സാർ. ശ്രാവണിയെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോയപ്പോ കാറിൽ ആരോ ദിശയെ കാണാൻ വന്നതായിട്ട് അവൾ പറഞ്ഞില്ലേ. അന്ന് അപ്പാർട്ട്മെന്റിലേക്ക് വന്ന ആളും കാറിലാ വന്നെന്നാ വാച്ച്മാൻ പറഞ്ഞത്. അവിടെയും ഇവിടെയും വന്നതൊരു ബ്ലാക്ക് കാറാ, ബ്ലാക്ക് സ്കോഡാ. ആ കാറിൽ വന്ന ആള് 1401 ഫ്ലാറ്റിലേക്ക് വന്നായിട്ടാ പറയുന്നേ. പക്ഷെ ആ ഫ്ലാറ്റിൽ പോയി ചോദിച്ചപ്പോ ആരും വന്നില്ലെന്നാ പറഞ്ഞത്. സോ 11 മണിക്ക് മേലെയാണ് അവൻ അപ്പാർട്ട്മെന്റിലേക്ക് വന്നത്. സ്റ്റെയർസിന്റെ അടുത്ത് കാർ പാർക്ക് ചെയ്ത് 11:20 ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് പോയി ദിശയെ അറ്റാക്ക് ചെയ്താണ് അവൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. അവൻ അവിടെ വന്നിട്ട് പോയതിന്റെ എവിഡൻസ് ഒന്നും ബാക്കി വെക്കാതെയാണ് അവൻ പോയത്. ഞങ്ങളുടെ റാക്കിലുണ്ടായിരുന്ന ഒരു ലഗേജ് ബാഗിനകത്ത് ദിശയെ വെച്ച് അവൻ ആരും കാണാതെ ആ സ്റ്റെപ്സിലൂടെയാണ് ദിശയെ കൊണ്ടുപോയത്. എന്നിട്ട് അവൻ ആ ബാഗ് കാറിനകത്ത് കയറ്റിയിട്ട് പോയി. ഏതോ ഒരുത്തം വന്ന് ആരും അറിയാതെ ഫ്ലാറ്റിൽ പ്രവേശിച്ച് നിങ്ങളുടെ ഭാര്യ ലഗേജ് ബാഗിലിട്ട് കൊണ്ടുപോയി. അതെ സാർ. ഓക്കെ ഞാനൊന്ന് നോക്കാം. യു ഡോണ്ട് വറി. ആ സാർ, ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരണമെങ്കിൽ ചുറ്റുമുള്ള സിഗ്നൽസ് ക്രോസ് ചെയ്തിട്ട് വേണം വരാൻ. അവിടെയുള്ള CCTV ഫുട്ടേജ് ചെക്ക് ചെയ്താ തീർച്ചയായും അവനെ കിട്ടും സാർ. അതിനൊക്കെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, നോക്കാന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ പോയിക്കോ. അതല്ല സാർ, ഞാനും ജിയോ വന്നതൊട്ട് എല്ലാരും ഇംഗ്ലീഷ് പടം മാത്രമേ കാണുന്നുള്ളൂ. അതിന്റെ ഒരു എഫക്റ്റാ. 1401 വന്നിട്ടുണ്ടെന്ന് അയാൾ നുണ പറഞ്ഞാണ്. നമ്മൾ അവിടെ എൻക്വയറി നടത്തിയപ്പോൾ 1401 ആരും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇത് രണ്ടും തമ്മിൽ എന്തോ ലിങ്കുണ്ട്. ക്ലൂസ് ടീമിന് ഉടനെ അരവിന്ദിന്റെ ഫ്ലാറ്റിലേക്ക് വിട്ടേക്കെ. അവൻ പറഞ്ഞ പോലെ കിഡ്നാപ്പ് നടന്നിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ സർ. രണ്ടു ദിവസമായിട്ട് നിങ്ങളുടെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലുള്ള അരവിന്ദിന്റെ വൈഫ് മിസ്സിംഗ് ആയത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? അറിയാം സർ, എന്റെ ഹസ്ബൻഡ് പറഞ്ഞിരുന്നു. അവള് മിസ്സായ ദിവസം നിങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ പുതുതായി ആരോ വന്നിരുന്നു. അയാൾ വന്നത് നിങ്ങളുടെ ഫ്ളാറ്റിലേക്കാണെന്നാണ് വാച്ച്മാൻ പറഞ്ഞത്. ഇല്ല സർ, അന്ന് ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ. നന്നായി ആലോചിച്ച് നോക്ക്. മോർണിംഗ് 11 to 12 ടൈമില് ആ സമയത്ത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ആരും വന്നിട്ടില്ല. ആ ടൈമില് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു? ഇല്ല സർ, അന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പുറത്തു പോയിരുന്നു.
എന്തു പറ്റി? എന്താ സർ കാര്യം? ദിശയെ കാണാനില്ലെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നിരിക്ക. ലേഡീസോട് ചോദിച്ചാ എന്തറിയാനാ സാർ? എന്നാ വീട്ടിലെ ആണുങ്ങൾ ആരും കൊണ്ടെങ്കിൽ വിളിച്ചോളൂ സാർ. രമണ, സോറി സാർ. ശരി, എനിക്കകത്ത് ജോലിയുണ്ട്, ഞാൻ പോട്ടെ. മാഡം, ലെമൺ ജ്യൂസോ മറ്റോ കിട്ടുമോ? ശരി. വെയില് കൊണ്ടുവന്നല്ലേ, അതാ സാർ. ഒന്ന് വെറുതെ ഇരിക്കാവോ, എനിക്ക് കുറച്ച് സംസാരിക്കണം. ശരി, വരൂ. ഈ അപ്പാർട്ട്മെന്റിലെ സി സി ടി വി ക്യാമറ നിങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത്? ശരിയാണ് സാർ. എനിക്ക് സി സി ടി വി ഫുട്ടേജ് കിട്ടണം. ഇല്ല സാർ. ഇല്ലെന്ന് വെച്ചാ? അത് ഹാർഡ് ഡിസ്ക് ഫുള്ളായി പോയി സാർ, അതുകൊണ്ട് ഒന്നും റെക്കോർഡായിട്ടില്ല. ശരി. അല്ല, ആ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? ഇവിടെ വീട്ടിൽ സാർ. നന്നായി ആലോചിച്ച് പറയണം സാർ. ഒരുപാട് ആലോചിച്ച് പറയാൻ, ഇത് കോടീശ്വരൻ പ്രോഗ്രാം ഒന്നും അല്ലല്ലോ സാർ. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സാർ. നിങ്ങളുടെ വൈഫ് പറഞ്ഞത് അന്ന് നിങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ പോയെന്നാണല്ലോ. ഓ, അവൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്തുപോയി കാണും സാർ. മര്യാദയ്ക്ക് പറയേ, ആ സമയത്ത് നീ എവിടെയായിരുന്നു? സാർ, സാർ, അന്നത്തെ ദിവസം വന്നയാള് നിന്റെ ഫ്ലാറ്റിലേക്ക് വന്നതെന്ന് വാച്ച്മാൻ പറയുന്നു. പക്ഷെ അവൻ വന്നിട്ടില്ല. ആ സമയത്ത് നീ വീട്ടിലായിരുന്നു എന്ന് പറയുന്നു. അതെ സാർ. പക്ഷെ അല്ല, കൃത്യം ഈ സംഭവം നടക്കുന്നതിന് കുറച്ചു നാൾ മുമ്പ് മുതൽ സി സി ടി വി വർക്കല്ല. അപ്പോ വന്നവന് നീയും മുൻപേ പദ്ധതി ഇട്ടിരുന്നു ഇതെല്ലാം ചെയ്യാൻ. ദിശയെ നിങ്ങൾ എന്താ ചെയ്തേ? സാർ, അവളെ എന്താ ചെയ്തെന്ന് പറയാം. ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ ദിശ? ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. ദിശ എനിക്ക് എന്റെ അനിയത്തിയെ പോലെ ആയിരുന്നു സാർ. ഓ ഓ, നീ എന്ന് എവിടെയാ പോയെ? സാർ, അതെനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല സാർ. സാർ, ദിശയുടെ ഒരു ഫ്രണ്ടിന്റെ അഡ്രസ് കിട്ടിയിട്ടുണ്ട് സാർ. ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് ഓർത്തു വെച്ചോ, നിനക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും വരില്ല. നിങ്ങൾ എന്ത് ചെയ്യാൻ? ക്ലാസ്മേറ്റ്സ് ആണോ? ദിശയ്ക്ക് കോളേജിൽ ആരോടെങ്കിലും ലവ് അഫെയർ ഉണ്ടായിരുന്നു? നോക്കൂ പല്ലവി, മൂന്ന് ദിവസമായി ദിശയെ കാണാതായിട്ട്. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ അവളെ രക്ഷിക്കാം. ജനറലി അവളെ എല്ലാ ആണുങ്ങളായിട്ട് നല്ല ഫ്രണ്ട്ലിയാ. പക്ഷേ ഒരു ചെക്കനുമായി അഫെയർ ഉണ്ടെന്ന് കോളേജ് മൊത്തം വിശ്വസിച്ചിരുന്നു. അയാളുടെ പേരെന്താ? അവന്റെ പേര് മധുന. അവനെന്തോ സോഫ്റ്റ്വെയർ കോഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് ഫ്രണ്ട്സ് പറഞ്ഞിരുന്നത്. രമണ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോ എന്താ തോന്നുന്നത്? എന്തിനെ കുറിച്ചാ സാർ ചോദിച്ചത്? ദിശ ഒരുപക്ഷെ അരവിന്ദിനെ ഉപേക്ഷിച്ച് ബോയ്ഫ്രണ്ടിന്റെ കൂടെ പോയിരിക്കുമോ? അല്ലെങ്കിൽ ഈ അഫെയറിനെ കുറിച്ച് അറിഞ്ഞ അരവിന്ദ് ദിശ എന്തെങ്കിലും ചെയ്തിരിക്കുമോ? സാർ, ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആദ്യം മധുവിനെ പിടിക്കണം. ഭയങ്കര
നമ്പർ കറക്റ്റ് അല്ലേ സാർ? ഞാൻ പറഞ്ഞ ബ്ലാക്ക് സ്ക്വാഡെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സാർ? ഇവിടെ എന്താ ചെയ്യുന്നേ? ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാ. ഏത് ഫ്രണ്ട്? അത് മധുവിനെ അന്വേഷിച്ചല്ലേ ഇവിടെ വന്നേ? യെസ് സാർ. എന്തിന്? മധുവും ദിശയും കോളേജ് പഠിക്കുമ്പോൾ തൊട്ട് ഫ്രണ്ട്സാ. അവനെ കണ്ട എന്തെങ്കിലും ലീഡ് കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോ നിങ്ങൾ മധുവിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നു? നിങ്ങളും ഭാര്യയും തമ്മിൽ വഴക്കില്ലെന്നല്ലേ പറഞ്ഞേ? ഇല്ലല്ലോ. അപ്പൊ ഇതെന്താണ്? ഒരു വഴക്കുമില്ലാതെയാണോ സോറി എന്ന് എഴുതി വെച്ചിരിക്കുന്നേ? സാർ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ ചെറിയ സൗന്ദര്യപ്പടക്കങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല സാർ. അതല്ല, കാറിനെ കുറിച്ച് ഇൻഫർമേഷൻ തന്നിട്ട് രണ്ട് ദിവസമായി, അതിനെക്കുറിച്ച് നോക്കാതെ എന്തിനാ സാർ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? എന്താടാ എന്റെ ഡ്യൂട്ടി എങ്ങനെ ചെയ്യണം എന്ന് എന്നെ പഠിപ്പിക്കണോ? ദിശയെ നീ എന്താ ചെയ്തേ? ദിശയെ ഞാനെന്ത് ചെയ്തു? എന്തൊക്കെയാ സാർ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങളെ കൊണ്ട് എൻക്വയറി ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്നോട് പറഞ്ഞേക്ക്. നിങ്ങളുടെ ഗസ് ഒന്നും എന്നെ കൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. ആദ്യം ആ കാറിനെ കുറിച്ച് നോക്ക് സാർ. നിന്റെ ഭാര്യയ്ക്ക് കല്യാണത്തിന് മുമ്പ് അഫയർ ഉണ്ടായിരുന്നു, കല്യാണത്തിന് ശേഷവും അത് തുടർന്നു കൊണ്ടേയിരുന്നു. എങ്ങനെയോ അവരുടെ ബന്ധം പറഞ്ഞ് നീ നിന്റെ ഭാര്യയോട് വഴക്കുണ്ടാക്കി. ആ ഒരു പ്രശ്നം കാരണം നീ അവളെ എന്തോ ചെയ്തേ? എന്താണ് ചെയ്തേ? പോലീസിന്റെ ദേഹത്തിനാ കൈവെക്കുന്നത്? തീർത്ത് കളി നിന്നെ. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം നീ എന്നെ പഠിപ്പിക്കണ്ട, മനസ്സിലായോ? വടം ഞാൻ മുൻപേ പറഞ്ഞല്ലേ രമണ, അവനായിരിക്കും ചെയ്തിരിക്കുന്നത്. അവന്റെ ഭാര്യയ്ക്ക് തീർച്ചയായും മറ്റൊരുത്തിനായിട്ട് അഫയർ ഉണ്ട്. ഇവനതറിഞ്ഞ് സഹിക്കാൻ പറ്റാതെ അവളെ കൊന്നിട്ട് വേറെ ആരോ ചെയ്തപോലെ കാണിക്കാൻ ശ്രമിക്കുക. പോലീസിന്റെ മേലെ എനിക്ക് സംശയമുണ്ട്. ഓൾറെഡി രണ്ടു ദിവസം മുന്നേ ഞാൻ ഒരു ഇമ്പോർട്ടന്റ് ക്ലൂ കൊടുത്തും അവരതിനെ കുറിച്ച് നോക്കിയില്ല. അത് ചോദിച്ചതിനാ അവരെന്നെ തല്ലിയത്. പോലീസ് എന്ന് വെച്ചാൽ പബ്ലിക് സെർവന്റ് അല്ലേ. പക്ഷെ അവരിങ്ങനെ ഗുണ്ടകളെ പോലെ പബ്ലിക്കിനെ റോട്ടി വെച്ച് തല്ലിയ ജനങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ലോ ആൻഡ് ഓർഡർ ഇപ്പൊ അങ്ങനെയാ ഉള്ളത്. ഐ വോണ്ട് ജസ്റ്റിസ് ഫോർ ദിസ്. എന്റെ വൈഫ് കാണാതായപ്പോ കംപ്ലൈന്റ് കൊടുക്കാൻ പോയാൻ എങ്ങനെയാണ് ചെയ്യാ? എന്താണോ ഇത്? ജനങ്ങൾക്ക് നമ്മുടെ പേരിലുള്ള ചീത്തപ്പേരൊന്നും പോരെ. ആ പയ്യൻ ഒരു ക്ലൂ നിനക്ക് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് അന്വേഷിക്കുന്നതിൽ തനിക്കെന്താടോ? അവൻ പറഞ്ഞു എന്നുള്ള ഈഗോ അല്ലേടോ തനിക്ക്? പറയടോ. അങ്ങനെയല്ല സർ നടന്ന. എന്താണെന്ന് വെച്ചാൽ എനിക്ക് യാതൊന്നും കേൾക്കണ്ട. ഈ കേസ് കാരണം ഡിപ്പാർട്ട്മെന്റ് ഒരു ചീത്തപ്പേരുണ്ടാവരുത്. എത്രയും പെട്ടെന്ന് ഈ കേസ് ക്ലോസ് ചെയ്തേക്കണം. എന്താ മനസ്സിലായോ? യെസ് സർ. നല്ല പണിയിട്ടിരിക്കുക. പോലീസിന്റെ ആക്രമണം. തന്റെ ഭാര്യയെ കാണുന്നില്ലെന്നും പറഞ്ഞ് കേസും കൊടുത്തിട്ട് ആ കേസിനുള്ള ക്ലൂവും തന്നിരിക്കുകയാണ്. പക്ഷെ പോലീസ് സംശയത്തിന്റെ പേരിൽ അയാളെ അടിക്കുകയും ചെയ്തു. ഒരു പക്ഷേ ആരാണ്? ഇതെല്ലാം അവന്റെ കളിയാ. കേസ് ക്ലോസ് ചെയ്യാൻ പിന്തുണയോടെയാണോ ഇത് സംഭവിച്ചത്? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നോട് മര്യാദയ്ക്ക് എനിക്ക് ഓർമ്മ വന്നു സാർ. അന്ന് എവിടെയാണ് പോയത്? സിനിമയ്ക്ക് പോയത് സാർ. ഏത് തിയേറ്റർ? ജ്യോതി. ആ തിയേറ്ററിലെ സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്തേക്ക്. അത് ചെക്ക് ചെയ്താ ഇവൻ ആരാണെന്ന് അറിയാൻ പറ്റും. സത്യമാണ് സാർ. നിനക്കൊക്കെ രണ്ടെണ്ണം കിട്ടിയാലേ സത്യം പറയുമല്ലേ. എന്തടി അസരത്ത്. അല്ല ഏത് സിനിമ കാണാനാ പോയത്? സിനിമയുടെ പേര് അത് മറന്നുപോയി സാർ. വേണ്ട, ഓർമ്മ വന്നു സാർ. ഇരുട്ട് മുറിയിൽ എടുത്തിട്ട് കുത്തുന്നത്. ഓ, നന്നായി കുത്തിയോ?
ഫോർവേഡ് ഫോർവേഡ് ആ ഒന്ന് പോസ് ചെയ്തേ പോസ് ചെയ്തേ. അവന്റെ ഒരു നോട്ടം. ഇനി എക്സിറ്റ് വ്യൂ ഒന്ന് ഓപ്പൺ ചെയ്തേ. ഫോർവേഡ് ബാക്ക് 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 പോസ്. ഒന്ന് എഞ്ചിനാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ദിശയെ കാണാതെയായിട്ട് ഇന്നേക്ക് 3 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പുതിയ പുതിയ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. ദിശയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. ഇതിനു പിന്നിൽ അവരുടെ ലവ് അഫെയർ ആണോ കാരണമെന്നും സംശയമുണ്ട്. എന്തിനാ മോനെ ഞങ്ങളോട് ഈ കാര്യമൊക്കെ മറച്ചു വെച്ചേ? എന്നോട് ഇവനൊന്നും പറഞ്ഞില്ല അങ്കിൾ. എടാ മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. എന്തിനാടാ ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ കാത്തിരുന്നത്? സത്യത്തിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കായോ? ദിശയ്ക്ക് വേറെ ബന്ധമുണ്ടെന്നാ ടിവിയിലൊക്കെ പറയുന്നത്. പക്ഷേ ദിശ അങ്ങനത്തെ ഒരു കുട്ടിയല്ല മോനെ. നീ പറഞ്ഞ പോലെ CCTV ഫുട്ടേജ് മൊത്തം ചെക്ക് ചെയ്തു. നീ പറഞ്ഞ സമയത്ത് ബ്ലാക്ക് സ്ക്വാഡായിട്ടൊന്നും ആ വഴിക്ക് വന്നിട്ടേ ഇല്ല. ക്ലൂസ് ടീം തന്ന റിപ്പോർട്ട് പ്രകാരം ഇവിടെ വെച്ച് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടതിന് ഒരു തെളിവും കിട്ടിയിട്ടില്ല. സോ നീ പറഞ്ഞ കാറുമില്ല ആളുമില്ല, എല്ലാം നുണയാ. ആ നിനക്ക് ആ കാറിനെ പറ്റി പറഞ്ഞ വാച്ച്മാൻ പെട്ടെന്ന് ഡ്യൂട്ടി മാറിപ്പോയി. എങ്ങോട്ട പോയതെന്ന് ആർക്കും അറിയില്ല. വാട്ട് എ കോയിൻസിഡൻസ്. ഇത് കോയിൻസിഡൻസ് ആണോ കെട്ടുകഥയാണോ എന്ന് ഉടനെ തന്നെ അറിയാൻ പറ്റും. മീഡിയയിൽ സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമാ, പക്ഷേ രക്ഷപ്പെടുന്നത് എളുപ്പമല്ല. ഗെറ്റ് ഔട്ട്. ദിശയും ഞാനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ അവളെ എത്ര സ്നേഹിച്ചോ ഞാൻ അതിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. ദിശയ്ക്ക് എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല, പക്ഷെ തീർച്ചയായും അവളെ ഞാൻ രക്ഷിക്കും. അങ്കിളെ അമ്മായിയെ വീട്ടിൽ കൊണ്ടുപോകും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി മോനെ, വാ. സൂക്ഷിക്കണം മോനെ. അച്ഛാ എന്നാ നിങ്ങളും പുറപ്പെട്ടോളും, വരും നിങ്ങളെ ഡ്രോപ്പ് ചെയ്യും. അതല്ല മോനെ ഈ സമയത്ത്. ഞാൻ നോക്കിക്കോളാം അച്ഛാ. നിങ്ങളിവിടെ ഇരുന്ന് എന്തു ചെയ്യാനാ? പ്ലീസ് അച്ഛാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഐ ക്യാൻ ഹാൻഡിൽ ദിസ്. ശരി വരുൺ, അച്ഛനെ ഡ്രോപ്പ് ചെയ്തിട്ട് നീയും പൊക്കോ. ശരിടാ. സാർ ഒരുപക്ഷെ ഇതാ പെണ്ണിന്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കുമോ ചെയ്തത്? അവൻ തന്നെയാ. അല്ലെങ്കിൽ അരവിന്ദ് പറഞ്ഞ ആ കാർ എവിടെ? ആ കാറിനെ പറ്റി പറഞ്ഞ വാച്ച്മാൻ എവിടെ? അത് ശരിയാ സാർ. എന്തിനാ സാർ ഇതൊക്കെ? അവന്റെ മർമ്മം നോക്കി രണ്ടെണ്ണം പൊട്ടിച്ച എല്ലാം തുറന്നു പറഞ്ഞോളൂ. അത് തന്നെയാണ് എന്റെ ആഗ്രഹവും. നിയമത്തിന് വിരുദ്ധമായി പോലീസ് എന്ന് ഹെഡ്ലൈനിൽ വരും. വെറുതെ ആവശ്യമില്ലാതെ എന്തിനാ? ശരിയായി തെളിവില്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. Shit.
ഹലോ എവരിവൺ, എന്തൊക്കെയുണ്ട് വിശേഷം? ആഫ്റ്റർ ഷോർട്ട് ഗ്യാപ്പ് ഞാൻ നിങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. എനിക്കറിയാം കുറച്ച് ദിവസമായിട്ട് പോസ്റ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. വെൽ സോറി ഫോർ ദാറ്റ്. ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ആൻഡ് സ്റ്റേ ട്യൂൺ ടു അവർ പേജ്. ഞാൻ ഈ ലൈവിൽ അരമണിക്കൂർ ഉണ്ടാവും. ഷൂട്ട് യുവർ ക്വസ്റ്റ്യൻസ്. 1, 2, 3, ഗോ. ഹായ് ബ്രോ, ഹൗ ആർ യു? ഐ എം ഫൈൻ ബ്രോ, താങ്ക് യു. എം എൽ എ ദയാനെ കുറിച്ച് നിങ്ങളിട്ട മീംസൊക്കെ നന്നായിരുന്നു. വി വോണ്ട് മോർ. താങ്ക്സ് ബ്രോ, ബട്ട് അത് ഔട്ട്ഡേറ്റഡ് അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഇൻട്രസ്റ്റിംഗ് സ്റ്റെപ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ്. ഹായ് അഡ്മിൻ ബ്രോ, നിങ്ങളുടെ ഫേസിൽ എന്തൊരു പാട്. ബൈക്ക് നിന്ന് വീണതെന്ന് മാത്രം പറയരുത്. അർദ്ധയോ കയ്യിൽ നിന്ന് കിട്ടിയതല്ലേ? യു ആർ റൈറ്റ് ബ്രോ. ആ എം എൽ എനെ കുറിച്ച് മീംസ് ഇട്ട് നിങ്ങളെ എന്റർടൈൻ ചെയ്തില്ലേ? അതിന് അദ്ദേഹത്തിന്റെ മകൻ തന്ന ഗിഫ്റ്റ് ആയത്. അതുമാത്രമല്ല, സോറി പറഞ്ഞ എന്റെ പേജിൽ ഒരു പോസ്റ്റ് ഇടാൻ പറഞ്ഞു. നമ്മുടെ അസംബ്ലിയിലെ എം എൽ എമാർ ഉറങ്ങുന്നൊന്നും വലിയ തെറ്റല്ല. പക്ഷേ അത് നമ്മൾ മീം ഇടുമ്പോഴാണ് തെറ്റ്. ആരൊക്കെ അസംബ്ലിയിലേക്ക് അയക്കണം എന്ന് ആലോചിച്ച് തീരുമാനിച്ചൂടെ? ആൻഡ് പ്ലീസ് തിങ്ക് ബിഫോർ യു വോട്ട് നെക്സ്റ്റ് ടൈം. അതെ, ഇങ്ങനെ പേടിച്ചിരിക്കാൻ മാത്രം, ഞാൻ നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനല്ല. എന്റെ പേജിനെയും അറിയാലോ. ആരാണെങ്കിലും എനിക്കെന്താ? അതെ, ആരായാലും എനിക്കെന്താ? അവൻ കട്ട് ചെയ്യാ. ഈ മാപ്പ് ഒന്ന് നോക്കൂ സാർ, ഇതെല്ലാം ഒരു പ്ലാൻ പ്രകാരമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇൻ കേസ് അവൻ ഈ റൂട്ട് വഴിയാണ് വന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവൻ ഈ ക്യാമറയിൽ കുടുങ്ങിയിട്ടുണ്ടാവും. സോ അവർ ഓൾട്ടർനേറ്റ് റൂട്ടിൽ വന്നിരിക്കുക. അവർ ഈ റൂട്ടിൽ വരാതെ ദേ ഈ റൂട്ടിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ക്ലവറായിട്ട് ഞങ്ങളുടെ അപ്പാർട്ട്മെൻ്റ് അകത്ത് അവൻ കയറിയിരിക്കുക. ഈ വഴി കൂടെ വന്നാൽ ഇവിടെ ക്യാമറസ് ഇല്ല, ഡെഫിനറ്റ്ലി അവൻ എസ്കേപ്പ് ആവും. നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുത്താൽ ദിശയെ രക്ഷിക്കാൻ പറ്റും സാർ. കൺട്രോൾ റൂമിലേക്ക് കോൾ ചെയ്ത് ഈ നമ്പർ ട്രേസ് ചെയ്യാൻ പറയാം. ഓക്കെ സാർ. തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത്. ഒരു നമ്പർ അർജന്റായിട്ട് ട്രാക്ക് ചെയ്യണം സാർ. ഇത് വളരെ അർജന്റാണ്, എസ് ഐ സാർ പറഞ്ഞതാ. 9121825096. വളരെ അർജന്റാ സാർ ഇത്. സാർ, സിം ലൊക്കേഷൻ നാഗ്പൂർ ഹൈവേ കാണിക്കുന്നതെന്ന്. എന്താടാ താനെ താഴെ വെച്ചേ? കസ്റ്റമർ മര്യാദ കൊടുക്കില്ലേ? കയ്യിലെടുത്തേടാ. സോറി സർ. വെയിറ്റ് സർ. വൺ കാപ്പിച്ചിനോ? ഓക്കെ സർ. പെട്ടെന്ന് കൊണ്ടുവരണം. ശരി സർ. സർ, വണ്ടി കൊച്ചി മറൈൻ ഡ്രൈവിൽ നിൽക്കുന്നു. ആ ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചേക്ക്. ശരി സർ. ഹലോ, ഇങ്ങോട്ട് വന്നേ. പറയൂ. ആദ്യം ഓർഡർ തന്നെ ഞാനല്ലേ, പിന്നെ താരത്തിനോട് അവനോട് കൊടുത്തേ. സർ, പുള്ളിക്കാരനെ ആദ്യം ഓർഡർ തന്നത്. ആദ്യമേ തന്നോ? എന്താടാ എന്നെ കണ്ടിട്ട് നിനക്കൊരു കണ്ണുപൊട്ട പോലെ തോന്നുന്നുണ്ടോ? സർ, അതല്ല സർ, ആക്ച്വലി. ഏയ്, നിന്റെ മാനേജറോടെ ഇങ്ങനെയാണോടെ കസ്റ്റമറെ ട്രീറ്റ് ചെയ്യുന്നത്? താൻ പോയി അയാളെ വിളിച്ചിട്ടുണ്ടോ? നോക്കി നിൽക്കാതെ ചെല്ലടാ. ഓർഡർ തന്ന വെയിറ്റ് ചെയ്യണം, മാനേജർ വിളിക്കാൻ പറഞ്ഞ വെയിറ്റ് ചെയ്യണം. ഇവിടുത്തെ വെയിറ്റർ താനാണോ ഞാനാണോ? ഒന്നും മര്യാദയ്ക്ക് സമയത്തിനുണ്ടെങ്കിൽ കൊടുക്കുന്ന പതിവൊന്നും ഇല്ലല്ലേ. ഞങ്ങളെന്താ എല്ലാ ജോലികളും മാറ്റിവെച്ച് ഇതിനു വേണ്ടി മണിക്കൂറുകൾ കളയണോ? എന്താണോ തന്റെ പ്രശ്നം, ഒന്ന് പെട്ടെന്ന് വിളിച്ചോണ്ട് വാടോ. ചേട്ടാ, തന്നോട് വിളിക്കാനല്ലേ പറഞ്ഞത്?
അവൻ എവിടെയാണെങ്കിലും പെട്ടെന്ന് ഇവിടെ കുരിക്കണം. പെട്ടെന്ന് കൊടുക്കണതല്ല ബോധം ഒന്നും ഇവനില്ലേ? എന്താടാ തുറിച്ചു നോക്കുന്നത്? കഴിക്കാൻ വരുന്ന ആൾക്കാരെ തുറിച്ചു നോക്കി പേടിപ്പിക്കുകയാണോ? കസ്റ്റമറോട് ബഹുമാനം കാണിക്കാരെന്ന് അറിയില്ലേ? സാർ, കൊച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഫോളോ ചെയ്യാൻ പറ. ഓക്കെ സാർ. പറയൂ സാർ, എന്ത് പറ്റി? ഇതുപോലുള്ളവരൊക്കെ ആണോ ഷോപ്പിൽ നിർത്തുന്നത്? കസ്റ്റമേഴ്സിനോട് പെരുമാറാനും അറിയില്ല. സാർ, നിങ്ങളുടെ പ്രോബ്ലം എന്താന്ന് പറയൂ സാർ. ആദ്യം ഓർഡർ ചെയ്തത് ഞാനാണ്, ശരിയല്ലേ? ആ പറയാ സാർ. ഓക്കെ സാർ, പ്ലീസ് വെയിറ്റ്. ഞാനൊന്നും ചെയ്യുന്നില്ല സാർ, പക്ഷെ നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് പിന്നെ നമ്മളോട് ഒരു ബഹുമാനം ഉണ്ടാകും. പറഞ്ഞേക്ക് സാർ, ഇയാൾ എപ്പോഴും ശരിയായിട്ടാണ് സംസാരിക്കുന്നത് സാർ. ഡ്രൈവിന് വന്നാൽ താൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കൂ. ഇവിടെ വന്നാൽ വലിയ തെറ്റായി പോയെന്ന് തോന്നുന്നു. മിണ്ടാതിരിക്കുക സാർ, ഓർഡർ ഇപ്പൊ അയച്ചേക്കാം. നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാ പെരുമാറുന്നതെന്ന്? ഇവന്റെ ഒക്കെ മുന്നിൽ നമ്മൾ വായ അടച്ച് ഓച്ചാനിച്ച് നിൽക്കണം. അതല്ലാതെ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മുടെ കംപ്ലൈന്റ് എടുത്ത് അകത്തിടിക്കും. കുറച്ചൊക്കെ ബഹുമാനത്തോടെ പെരുമാറാൻ പറഞ്ഞാൽ ഇങ്ങനെ അപമാനിക്കുന്നതാണോ? ശരി, ഇവിടുന്ന് എത്രയും ഇവിടുന്ന് പോയി അല്ലെങ്കിൽ അടിച്ച് കൊന്നോളെ. അറിയാതെ പറ്റിയതാ സാർ, ഒന്നും തോന്നരുത്. സോറി, എക്സ്ട്രീംലി സോറി സാർ. വാഷ്റൂം ആ ഭാഗത്താണ് സാർ. ആ നമ്പറിലേക്ക് കോൾ ചെയ്യ. ഡാഡി ഫോൺ സാർ. ദേ നിൽക്കുന്നു സാർ. ഡേയ്, ഡോണ്ട് മൂവ്. നീയുടെ ദിശ എവിടെ വെച്ചിരിക്കുന്നത്? എനിക്ക് അവിടെ വേണം. ഹലോ മിസ്റ്റർ അരവിന്ദ്. Yes. Reports vandittunde. Congrats. Ningalude wife pregnant aanu.
സത്യം പറഞ്ഞിട്ട് നിനക്ക് വീട്ടിൽ പോയിക്കൂടെ? ഞാൻ സാറിനോട് പറഞ്ഞില്ലേ സത്യയുടെ ഫോൺ എന്റേതല്ല, എനിക്കൊന്നും അറിയില്ല സാറേ, എന്നെ വെറുതെ വിടണം. എന്താ രമണ, എന്തെങ്കിലും പറഞ്ഞോ. സെയിം യൂണിവേഴ്സൽ ഡയലോഗ് സാർ. എന്ത്? എനിക്കൊന്നും അറിയില്ല, എന്നെ വെറുതെ വിട്ടേക്കണം. അകത്തേക്ക് നോട്ട് അലൗഡ്. അലാത്തിങ് തന്നേ. നിന്റെ താമസം എവിടെയാടാ? എടുത്തുവയിലാണ് സർ. അപ്പൊ പാലക്കാട് എന്താ കാര്യം? അവിടെ പോകാൻ പാടില്ല സാറേ. നിന്നോട് ചോദിച്ചതിന് മറുപടി പറയടാ. സാർ, ഞാൻ എന്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി അവിടെ പോയതാ. അപ്പോ ഒരു കാപ്പ് കുടിക്കാൻ വേണ്ടിട്ട് ഡ്രൈവിന് കയറിയത്. അവന്റെ പേരെന്താ? ഫ്രണ്ടിന്റെ പേരാണ് സാറേ. അയ്യോ സാറേ, തല്ലല്ലേ. എന്റെ പേര് നവീൻ എന്നാണ് സാർ. ഫോൺ നമ്പർ പറ. 9966 3991 സാർ. ഈ നമ്പർ ഡിഫറന്റ് ആണല്ലോ. അതെ സാർ. ഈ നമ്പർ ആരുടെയാടാ? സാർ, ട്രൂ കോൾ ഇട്ട് നോക്കിയപ്പോ ഈസി ആയിട്ട് കിട്ടൂല്ല സാർ. എനിക്കറിയില്ലടാ, അറിയില്ലടാ. ഞാൻ സാറിനോട് പലവട്ടം പറഞ്ഞില്ലേ, ആ ഫോൺ എന്റേതല്ലായിരുന്നു സാർ. പിന്നെ ആരുടെ? എന്റെ പുറകിലത്തെ ടേബിൾ ഇരുന്നവന് എന്നെ അടിച്ചു സാറേ. ദേഷ്യം വന്നപ്പോ വേറൊന്നും ചെയ്യാൻ കഴിയാത്തോണ്ട് അവന്റെ ഫോൺ ഞാൻ എടുത്ത് മാറ്റിയതാ. അല്ലാതെ ഞാൻ ഒന്നും ചെയ്തില്ല. ഇവന്റെ പേഴ്സിംഗ് എടുത്തേ. നവീൻ കുമാർ, അവനെ രക്ഷിക്കാൻ വേണ്ടി വന്നവൻ. അവനെ കാണാൻ എങ്ങനെയാ? നല്ല ഹൈറ്റുള്ള ആളാ സാറേ. കണ്ണ് പുലിയുടെ കണ്ണുപോലെ ഉണ്ടായിരുന്നു സാറേ. ദേഷ്യക്കാരനും ഷാർപ്പുമാണ്. അവനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല സാർ. ഇവനേതോ സിനിമ ഡയലോഗ പറയുന്നത്. കളിയൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചു ഞാൻ വേറെ എന്ത് പറയാനാ? പക്ഷെ കണ്ടല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റും സാർ. ആ ഫോട്ടോസ് ഒന്ന് കാണിച്ചേ. ഇതാ സാർ. ഇവനാണോ? അല്ല സാർ. ഇവനാണോ? ഇവനോ? അല്ല സാർ. സാർ സാർ സാർ, ഒരു മിനിറ്റ്. എന്താണോ? ഒരു മിനിറ്റ് ഇത് അയാൾക്ക് കാണിക്കൂ സാർ. സാർ, ഇവനവൻ ചാൻസ് ഉണ്ട്. പ്ലീസ് അവനറിയോ എന്ന് ചോദിച്ചോക്ക് സാർ. ഇവനാണോ? ഇവനും അല്ല സാർ. എൽ ബി ഡബ്ല്യു സിഗ്നൽ തരാൻ പോകുന്ന പോലെ. എന്തിനാണ് ഇത്ര എക്സൈറ്റ് ആവുന്നേ സാർ? തലല്ല സാർ. ഞാൻ ഇതായിട്ട് ഒരു ബന്ധമില്ല സാർ. ദൈവം ഇതിനെ വെറുതെ വിടണം. ശരി, ഇവനെ വിട്ടേക്ക്. അല്ല, അവൻ ഇവൻ വേണ്ട കാണിച്ചു തരാൻ. അവനെ കിട്ടുന്നവരെ നീ പോകണ്ട സാർ. ഗോപി സാർ, ഹെഡ് ഓഫീസിൽ ചെന്ന് ആ നമ്പറിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യ്. അർജന്റാ. സാർ, എന്താണോ അവിടെ? ആ ഗൗതം വീണ്ടും ഫേസ്ബുക്കിലെ ലൈവില് വന്നിരിക്കുകയാണല്ലോ. എന്നിട്ട് എം എൽ എയുടെയും അവന്റെ ആൾക്കാരുടെയും പേരിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണല്ലോ. നിന്നോട് ഞാൻ എന്താ പറഞ്ഞു, നീ എന്താ ചെയ്യുന്നത്? സാർ, ഞാൻ പറയുന്നു കേക്ക്. ഒരു ചെറിയ കാര്യം പോലും ഹാൻഡിൽ ചെയ്യാൻ അറിയില്ലേ? സാർ, അവനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വാർണിംഗ് കൊടുത്ത് വിട്ടതാ. വായി തോന്നിയത് വിളിച്ച് പറയല്ലേ. ആദ്യം അവനെ പിടിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്ക്. ഓക്കേ സാർ. ഗോപി സാർ, എയർടെൽ ഓഫീസിൽ പോകുന്നതിന് മുൻപ് ആ ഗൗതമല്ലേ, അവനെ സ്റ്റേഷനിലേക്ക് വിളിച്ചോണ്ട് വാ. ആയിക്കോട്ടെ സാർ. ¶¶
എന്താടാ നിന്നെ എത്ര വിളിച്ചു, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. പോലീസിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടടാ, അതുകൊണ്ടാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത്. നമ്മുടെ നല്ലതിന്, നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. നീ എന്താ ഇങ്ങനെ വരളമാ? ഇവൻ എന്തിനാടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അത് ബായുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നുകൊണ്ട് ഈ പന്നീനെ ഞങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു. ശരി, അതുകൊണ്ട് ഇവന് ചിന്നയുടെ കയ്യിലെങ്ങാനും അറിയില്ല സാർ, എന്താണെങ്കിലും നോക്കാം. അല്ലെങ്കിൽ അവനാള് മെന്റലാ, അവൻ എന്തെങ്കിലും ചെയ്താല് വലിയ ഇഷ്യൂ ആവും. വയമ്മലയുടെ വീട്ടിൽ പോവാം. ആരാണെങ്കിലും എനിക്ക് എന്താ സർ? നിനക്ക് ആരാണെങ്കിലും ഒരു കുഴപ്പമില്ല. നീ ഇത് മുമ്പേ ചിന്തിക്കണമായിരുന്നു. അന്നേ നിന്നെ വാൺ ചെയ്തതാ, പക്ഷെ നിനക്ക് ഇഷ്ടമായില്ല, നീ കേട്ടില്ല. ഇങ്ങനെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂടെ? ഇനി എങ്ങനെ പറയണെന്ന് പറ. ഞാൻ ആരാന്ന് അറിയാതെയാണ് ഇത്രയും ദൂരം ഓടി വന്നത്? നിങ്ങൾ ഈ ആദികരന്റെ ആളാന്ന് പറഞ്ഞ് ഓടിയതാ ഞാൻ. എന്നോട് കളിക്കണം? കുറച്ച് ദിവസം മുന്നേ അയാളുടെ ആളുകൾ വന്ന് എന്നെ അടിച്ചത് ചേട്ടാ. നീ പറയുന്നതെല്ലാം വിശ്വസിക്കാൻ ഞാൻ മണ്ടനല്ല. പ്രോമിസ് ചേട്ടാ, നിങ്ങൾ വേണമെങ്കിൽ ദിശയോട് ചോദിച്ചു നോക്ക്, എനിക്ക് പൈസയുടെ ആവശ്യം വന്നപ്പോ അവളെ അറേഞ്ച് ചെയ്ത്. ഞാൻ ദിശയോട് ചോദിക്കാൻ അവളിപ്പോ ഇവിടെ ഇല്ല. ഏട്ടൻ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഒരാഴ്ചയായിട്ട് ദിശയെ കാണുന്നില്ല. അവളെ നല്ലോണം പരിചയമുള്ളവരാ എന്തോ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അതൊക്കെ പോട്ടെ,
കോളേജ് പഠിക്കുമ്പോൾ ദിശയെ ഫോളോ ചെയ്ത് ടോർച്ചർ ചെയ്തതായിട്ട് ആരെങ്കിലും നിനക്ക് അറിയോ? ഏയ്, നീ എവിടേക്കാ പോയേ? നിന്നെ തിരഞ്ഞോണ്ടിരിക്കുന്ന എന്താണാവോ കാര്യം? മാഷ് നല്ല സന്തോഷത്തിലാണല്ലോ. ആ നോട്ടം അത്ര ശരിയല്ലല്ലോ. ആരെങ്കിലും വളയ്ക്കാൻ ഉദ്ദേശമുണ്ടോ? പറ പറ. നോ നോ നോ, ഞാൻ ഹെൽപ്പ് ചെയ്യാനേ. ഹേയ്, നോ നോ നോ, എടാ പറയ് പ്ലീസ്. എടാ എന്നോടല്ലേ. ദീക്ഷ, ഹായ്, ദിസ് ഈസ് സിദ്ധാർത്ഥ്. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ ചിന്ന എന്ന് വിളിക്കും. യു സീനിയർ. ഓ ഹായ്. നിന്റെ പ്ലേ നില കണ്ടിരുന്നു. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും നിന്റെ ആക്ടിങ്ങിന് ഭയങ്കര ഫാൻസായി. ഓ ഹായ്. ഹായ്. പക്ഷെ നീ എങ്ങനെ അഭിനയിച്ച് തകർത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. വേറൊന്നുമില്ല, ഒരു ഏഞ്ചൽ ആൻഡ് ഏഞ്ചലിന്റെ റോൾ ചെയ്യുമ്പോ അതിൽ അഭിനയിക്കാൻ എന്താ ഉള്ളത്? സ്വീറ്റ്. ഏതാ ഡിപ്പാർട്ട്മെന്റ്? HR. ഹേയ്, ഞാനും HR തന്നെയാ. ഹാ, കോഫി? യാ ഷ്യോർ, ബട്ട് സം അദർ ടൈം. ഷ്യോർ, ടുമോറോ. ഓക്കേ, ശരി. നിന്റെ നമ്പർ പറഞ്ഞു, സോ ദാറ്റ് ഐ റിമൈൻഡ് യു. യാ ദിശ, സെമിനാറിന് സമയമായി, വി ഷുഡ് ഗോ. ഓ ഐ ആം സോറി, സെമിനാറിന് ടൈമായി. യാ, നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. ഷ്യോർ, ബൈ. എന്താ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? നമ്മൾ എങ്ങനെയാന്ന് നമുക്കറിയില്ലേ. നീ ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്നുണ്ടല്ലേ, ബൈസെപ്സ് ഒക്കെ അടിപൊളിയാണല്ലോ. ഒരു മാസത്തിന് മുമ്പ് ജോയിൻ ചെയ്ത. ആർക്ക് വേണ്ടിയാണോ ഇത്ര കഷ്ടപ്പെട്ട് കാലറീസ് ബേൺ ചെയ്യുന്നത്? ടു ദ വൺ ഹു ഡിസേർവ്സ്. ശരി ശരി, നല്ല കാര്യം, നല്ല കാര്യം. നമ്മുടെ കാലറീസ് ബേൺ ചെയ്യാൻ അത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അത് വളരെ ഹാപ്പി ആയിട്ട് പോലും ചെയ്യാം. എങ്ങനെ? ഒരു പ്രാവശ്യം കിസ് ചെയ്യുകയാണെങ്കിൽ 26 കാലറീസ് ബേൺ ആവുമത്രേ. അത് മാത്രമല്ല, അതിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ലൈക്ക് സ്ട്രെസ് റിലീവിങ്. എന്താന്നറിയില്ല, എനിക്ക് ഇവിടെ അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. നമുക്ക് പുറത്തിറങ്ങി സംസാരിച്ചാലോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? എന്നെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താ? യു ആർ മൈ ഗുഡ് ഫ്രണ്ട്, ഐ ലൈക്ക് യു ആൻഡ് ഐ ലൈക്ക് ടു ഹാങ് ഔട്ട് വിത്ത് യു. അല്ല, എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? ഐ ലവ് യു ദിഷ. നിനക്ക് ഇന്ന് എന്താ പറ്റിയത്? എനിക്കിത് എപ്പോഴോ തോന്നിയതാ, പക്ഷേ ഇപ്പോഴാണ് ഞാൻ നിന്നോട് പറയുന്നത്. എന്റെ വീട്ടിൽ എനിക്ക് വേണ്ടി ചെറുക്കൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്താ ഈ പറയുന്നത്? നീ നിന്റെ MBA പോലും തീർത്തിട്ടില്ല, അപ്പോഴേക്കും എന്തിനാ കല്യാണം? ആൻഡ് നീ ബിസിനസ് ചെയ്യണമെന്നല്ലേ എന്നോട് പറഞ്ഞത്? കല്യാണം കഴിഞ്ഞിട്ട് ബിസിനസ് നോക്കുന്നതിൽ എന്താ കുഴപ്പം? അങ്ങനെയല്ല,
നമ്മുടെ ലൈഫിൽ കാണാൻ ഇനി ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ടല്ലോ. എനിക്ക് ബിസിനസ് സെറ്റപ്പ് ചെയ്യണം, അത് ഡെവലപ്പ് ചെയ്യണം, പോളിറ്റിക്സിൽ ഇറങ്ങണം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് നമുക്ക് ഗുണം ചെയ്യാം. നീ നിന്റെ അച്ഛനോട് പറഞ്ഞ് ഈ കല്യാണം നിർത്തി വെച്ചോട്. നിർത്തി വെക്കാൻ മാത്രം എന്റെ അടുത്ത് റീസൺ ഒന്നുമില്ല. വാട്ട്? യു ഡോണ്ട് ഹാവ് എ റീസൺ? ഞാൻ ഒരു റീസൺ ഇല്ല. നീ എന്നെ കൺവിൻസ് ചെയ്യുന്നതിന് പകരം എന്റെ അച്ഛനമ്മയും കൺവിൻസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റും. My dad is a corporator. Next MLA അവൻ നോക്കുകയാണ്. അതിനുവേണ്ടി എൻ്റെ കല്യാണം വെച്ച് നീങ്ങാൻ അച്ഛൻ്റെ പ്ലാൻ. ഞാനിപ്പോൾ ഒരു പെണ്ണിനെ ഇഷ്ടമാണ് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ അത് എന്നെ കൊന്നുള്ള. അല്ല, കല്യാണം കഴിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ ലവ് യു എന്ന് പറഞ്ഞ്? അങ്ങനെ സ്നേഹിക്കുന്ന എല്ലാവരും കല്യാണം കഴിക്കണമെന്നില്ലല്ലോ. താല്പര്യമുള്ളതുവരെ എൻജോയ് ചെയ്യുക, താല്പര്യമില്ലെങ്കിൽ വിട്ടേച്ചു പോവാ. പക്ഷെ എനിക്ക് നിന്നോട് ഇഷ്ടമൊന്നുമില്ലല്ലോ. നീ എന്നെ പ്രൊപ്പോസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ അച്ഛനമ്മയോട് സംസാരിക്കാൻ പറഞ്ഞത്. കാരണം അറിയാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നതിലും നല്ലത് അറിയുന്ന നിന്നെ കല്യാണം കഴിക്കുന്നത്. പക്ഷെ നീ എന്തിനാ എന്നെ പ്രൊപ്പോസ് ചെയ്തെന്ന് ഇപ്പോ എനിക്ക് മനസ്സിലായി. നീ എവിടെ വേണമെങ്കിലും പോയ്ക്കോ, പക്ഷേ എന്റെ അടുത്ത് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ മടിക്കാത്തവനാ. അവന്റെ അച്ഛനൊരു MLA ആട്ടോ, ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യ. സാറേ നമസ്കാരം. ചിന്നുണ്ടോ ഇവിടെ? രണ്ടു ദിവസമായിട്ട് വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല സാറേ. എങ്ങോട്ട് പോയതാ? അറിയില്ല സാറേ. അങ്ങനെയാണോ? എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞിരുന്നു. മൊബൈൽ ആണെങ്കിൽ സ്വിച്ച് ഓഫും. ഇനി എന്ത് ചെയ്യും സാർ? മട്ടാഞ്ചേരിയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട് സാർ. മിക്ക ദിവസങ്ങളിലും ഫ്രണ്ട്സ് ആയിട്ട് പുള്ളിക്കാരൻ അവിടെ താമസം. മട്ടൻഗിരിയിൽ എവിടെയാ? നമ്മുടെ അയ്യപ്പ സൊസൈറ്റിയിലെ അതിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ആണ് സാറേ. 410 ആണ് ഫ്ലാറ്റ് നമ്പർ. ശരി. ദിഷ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പ്ലീസ് കോൾ മീ. സാർ അരവിന്ദ് ലൈനിലുണ്ട്. അരവിന്ദ് സാർ നിങ്ങളെ കാണണം. മീറ്റ് ചെയ്യാം, ഇപ്പൊ ഞാൻ കുറച്ച് ബിസിയാ. അല്ല സാർ, എനിക്കൊരു ഇമ്പോർട്ടന്റ് ലീഡ് കിട്ടിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണണം. ശരി, ഞാനൊരു അഡ്രസ്സ് അയക്കാം, അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ സർ. അഡ്രസ്സ് അയച്ചു കൊടുത്തേക്കേ. ഓക്കെ സർ. സർ കറണ്ട് ഇല്ല, ലിഫ്റ്റും വർക്ക് ചെയ്യുന്നില്ല, സ്റ്റെയർ കേസ് എവിടെയാണെന്ന് അറിയില്ല. ഈ സ്റ്റെപ്പ് എവിടെയാണാവോ? ഇതാണോ? അതെ സർ, 410 ഇത് തന്നെ. പോയി നോക്കടാ. ആ ഗൗതമനെ രാവിലെ മുതൽ കാണാനില്ല. ഗൗതമോ? ഏത് ഗൗതം? നോക്കൂ ചിന്ന, അവൻ എന്തെങ്കിലും സംഭവിച്ച വലിയ ഇഷ്യൂ ഉണ്ടാകാൻ പോകുന്നേ. ഞാൻ പറയുന്നനുസരിക്ക് അവനെ വിട്ടേക്ക്. എന്തിനാ സാറേ എന്നെ ചൊറിയുന്നത്? സിറ്റിയിൽ ആരെ കാണാതായാലും അതിന് കാരണക്കാരൻ ഞാനാണോ?
ഞാൻ ഉപദേശിക്കാനൊന്നും വന്നല്ല, ഞാൻ ഡ്യൂട്ടി ചെയ്യാനാ വന്നത്. ഈ ഫ്ലാറ്റ് ഒന്ന് സെർച്ച് ചെയ്യണം. ഫ്ലാറ്റ് സെർച്ച് ചെയ്യാൻ പോകുന്നു? ഡാ വേഗം അച്ഛനെ വിളിക്ക്, പെട്ടെന്ന് വിളിക്കണം. എസ് ഐ സാർ എവിടെ? ഇവിടെ വെയിറ്റ് ചെയ്യേ. എത്ര പ്രാവശ്യം പറഞ്ഞതാ മാഷം. അപ്പുറത്തെ മുറിയിലുണ്ട്, വേണമെങ്കിൽ എടുത്തോ. രമണ സാർ ഒന്നിങ്ങ് വന്നേ. ഇമാരി പണി അവൻ ഇനി ചെയ്യരുത്. വഴിന്ന് മാറണോ? ഇക്കാര്യം സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് സാറിന്റെ കടമയാണ്, അത് മറക്കരുത്. കിട്ടിയില്ലേ, ഇനി സ്ഥലം വിട്ടോ. സാർ അരവിന്ദ് വാപ്പോ. സാർ ഗൗതമനെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവന്റെ കണ്ടീഷൻ കുറച്ച് മോശമാ. ഇത് പുറത്താരും അറിയാതെ ഞാൻ നോക്കിക്കോളാം സാർ. ശരി സാർ, അവന്റെ പേരൻസിനോട് ഞാൻ സംസാരിച്ചോളാം. ഈ സെറ്റപ്പ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റാൻ നോക്ക്. ഓക്കേടാ. ശരി ഞാൻ ഇറങ്ങ, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ശരി ശ്രദ്ധിച്ചു പോ. ഓക്കേ സാർ. സാർ സാർ ആ ലീഡ് എന്താന്ന് വെച്ചാൽ നാളെ സ്റ്റേഷനിൽ വന്നാൽ മതി. അതല്ല സാർ, നാളെ സ്റ്റേഷനിൽ വന്നാൽ മതി സാർ, പ്ലീസ് സാർ. അതോ ഞാൻ 10 മണിക്കൊക്കെ റിപ്പോർട്ട് ചെയ്തതാണല്ലോ. ഐ വിൽ ഗെറ്റ് ഹിം, ഐ വിൽ ഗെറ്റ് ഹിം ബാക്ക്. കേറിക്കോ. യെസ് സർ. കൈൻഡ്ലി ക്ലോസ് ദ ഡോർ. പ്ലീസ് ക്ലോസ് ദ ഡോർ. പ്ലീസ് ക്ലോസ് ദ ഡോർ. Thank you.
going down. Please close the door. എവിടെ വെച്ചിരിക്കുന്നേ? അവളെ എന്താ ചെയ്തേ? ആരാടാ ദിശ? അവൾ ആരാന്ന് പോലും എനിക്കറിയില്ല. നീ തന്നെ എന്നെ ചോദിക്കുന്നേ? കെട്ടഴിച്ച് ഉറപ്പാണ് ദിശ ആരാന്നോ? ഡാ, ഇതാണ് എന്റെ വൈഫ് ദിശ. ഇവളെ നിനക്ക് കോളേജ് പഠിക്കുമ്പോ തൊട്ടറിയാം. ഇവളെ എന്താ ചെയ്തേ? ഇവളോ? ഇവളെ എനിക്കറിയാം. എന്ന് വെച്ചാ അവള് ഞാനാണ് ബുക്കിംഗ് നടത്തും. അവളെ നിനക്ക് കോളേജ് ഡേയ്സ് തൊട്ട് അറിയാം. അവളെ നീ ടോർച്ചർ ചെയ്തിട്ടുണ്ട്, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാം എനിക്കറിയാം. അവൾ എവിടെയെന്ന് നീ പറഞ്ഞാ നിനക്ക് ജീവനോടെ പോവാം, അല്ലെങ്കിൽ നിന്നെ കൊന്ന് കുളിച്ചു മൂടും ഞാൻ. ദിശയെ കോളേജ് ദിവസങ്ങളിൽ ഫോളോ ചെയ്തത് സത്യമാണ്, അവളെ വോൺ ചെയ്ത കാര്യം സത്യമാണ്. പക്ഷെ അതിനുശേഷം ഞാൻ അവളെ കണ്ടതേയില്ല. അവളെ കുറിച്ച് ഓർക്കാൻ പോലും എനിക്കിപ്പോ സമയമല്ല. അതുകൊണ്ട് എന്നെ വിടുന്നതാ നല്ലത്. നിന്റെ ഭാര്യയെ കാണാത്തിന്റെ വെപ്രാളത്തിലാ നീ ഇതൊക്കെ ചെയ്തെന്ന് ഓർത്ത് ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കാം. നീ കൂടുതൽ കളിച്ചാണ്ടല്ലോ, നിന്നെയും തട്ടു പിന്നെ നിന്റെ ഭാര്യയും തട്ടി കളയോടാ. You rascal! രമണ സാർ,
ഗൗതമിന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ഇതുവരെ അവന് ബോധം തെളിഞ്ഞിട്ടില്ല സാർ. സാർ, ആ നമ്പറിന്റെ ഡീറ്റെയിൽസ്. സാർ, സാർ, അത് ആരാണ് സാർ? നീ മോഷ്ടിച്ചത് ഇവന്റെ ഫോണാണോ? അതെ സാർ, ഇവന്റെ ഫോൺ തന്നെയാ. രമണ സാർ, ഇന്നലെ നമ്മൾ അന്വേഷിച്ചു വന്ന അരവിന്ദില്ലേ സാർ, അവൻ സ്റ്റേഷനിലെത്തിയോ? ഇല്ല, ഇല്ല, വന്നിട്ടില്ല സാർ. സാർ, 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 അവനെ കണ്ടുപിടിച്ചില്ല സാർ. ഇനിയെങ്കിലും എന്നെ ഒന്ന് പുറത്തിറക്കി വിടൂ സാർ. ഇത് നിന്റെ നമ്പറല്ലേ? ഈ നമ്പറിൽ നിന്നാണ് ദിശയുടെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്. എന്റെ നമ്പറിൽ നിന്ന് എന്ത് മെസ്സേജ് അവൾക്ക് പോയത്? സേവ് മീ എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. നിന്റെ നമ്പറിൽ നിന്നാണ് ദിശ എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ദിശ എവിടെയാ പറ, അല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് ചാവും. നിനക്ക് എന്താ വട്ടാണോ? നീ പറയുമ്പോഴാ ഞാൻ ദിശയെ ഓർത്തത്. എന്നിട്ടാണോ നീ എന്നോട് ചോദിക്കുന്നത്? നീ എന്റെ അടുത്ത് കളിക്കുകയാണോ? അപ്പൊ ഇതെന്താ? ഇത് നിന്റെ നമ്പറല്ലേ? നോക്ക്. നമ്പർ എന്റെ, പക്ഷെ ഈ നമ്പറിൽ നിന്ന് എങ്ങനെ മെസ്സേജ് പോയെന്ന് എനിക്കറിയില്ല. ദിശയ്ക്കോ എനിക്കോ യാതൊരു ബന്ധവുമില്ല. നീ എന്റെ കൈകൊണ്ട് ചാവണ്ട. ദിശ എവിടെ വെച്ചിരിക്കുന്ന പറ. അതെടാ, നിന്റെ ഭാര്യ ഞാനാണ് പൊക്കെ, പക്ഷെ എവിടെയാണെന്ന് ഞാൻ പറയില്ല. നീ എന്ത് കൊളുത്തുടാ, കൊല്ലുടാ, എന്നാ കൊല്ലുടാ. എടോ റാസ്കൽ, കൊല്ലു ഞാൻ. ചിന്നയുടെ നമ്പറിലോട്ടൊന്ന് വിളിച്ചേ. ശരി വാപ്പോ. ഇപ്പൊ പറയടാ, അല്ലെങ്കിൽ നിന്നെ കൊന്ന് കുഴിച്ചു മുടി ഞാൻ. കൊല്ലടാ, കൊല്ലടാ. അരവിന്ദിന്റെ ബൈക്ക് ഇവിടെ നിൽക്കുന്നു. അരവിന്ദിനെ ഒന്ന് വിളിച്ചേ. സാർ, നോട്ട് റീച്ചബിൾ. ശരി വാ, പോവാം. ദിശ വളരെ നല്ലവളാണ്. അവക്ക് എല്ലാരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ആവശ്യമില്ലാത്ത ഞാൻ അവളോട് വഴക്കൂടിയത് അതൊരു ചെറിയ പ്രശ്നം, തെറ്റെൻ്റേതായിരുന്നു. അതിനുവേണ്ടി അവളോട് എനിക്ക് സോറി പോലും ചോദിക്കാൻ പറ്റിയില്ല. അവള് കാണാതെയായിട്ട് ഇന്നത്തേക്ക് ഒരാഴ്ചയായി. അവളെ രക്ഷിക്കാൻ വേണ്ടി ഞാനിപ്പോൾ വരുമെന്ന് അവൾ കാത്തിരിക്കുകയായിരിക്കും. അവളോട് എനിക്ക് സ്നേഹമില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. സത്യം എന്താണെന്ന് വെച്ചാ, അവളെന്റെ ജീവനാന്നുള്ള കാര്യം അവൾക്കറിയില്ല. ഹേ ചിന്ന,
പ്ലീസ് ഡാ, അവൾ എവിടെയാന്ന് പറയടാ. അവളിപ്പോ പ്രെഗ്നന്റ് ആയിരിക്കാടാ. ഹേ ചിന്ന, ചിന്ന, ചിന്ന പറയടാ. ഹേ ചിന്ന പറയടാ, പ്ലീസ് പറയടാ. ദിശ എവിടെയുള്ളേ? ദാഹിക്കുന്നു, വെള്ളം വേണം. ഈ മെസ്സേജ് വെനസ്ഡേ വന്നതാണ്. ഈ മെസ്സേജ് സാർ, ഇത് ദിശയുടെ കോൾ ഹിസ്റ്ററിയാ. ഇതിൽ ചിന്നയുടെ നമ്പർ കാണുന്നില്ല സാർ. എന്താ? അതെ സാർ, ചിന്നയുടെ നമ്പർ. ഇന്ന് ദിശയുടെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് പോലും വന്നിട്ടില്ല. പക്ഷെ അവന്റെ നമ്പർ എന്നല്ലേ സേമിയിൽ നിന്ന് മെസ്സേജ് വന്നേ? അതാണ് സാർ എനിക്കും ഒന്നും മനസ്സിലാവാത്തത്. ദിശയുടെ നമ്പറിലേക്ക് എപ്പോഴാണ് മെസ്സേജ് വന്നത്? അത് ജൂൺ 12 സാർ, ഉച്ചയ്ക്ക് 12:24 ബുധനാഴ്ച. പക്ഷെ അത് ചിന്നയുടെ നമ്പറല്ല സാർ, വേറെ നമ്പറാ. ചിന്നയുടെ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നത് സത്യം തന്നെയാണ്? അതെ സാർ. എന്നാൽ കോൾ രജിസ്റ്ററിൽ ആ നമ്പറില്ല. ഇല്ല സാർ, എവിടെയോ തെറ്റുപറ്റി. അന്ന് നീ ശരിക്കും ഇവന്റെ അടുത്ത് നിന്നാണ് ഫോൺ മോഷ്ടിച്ചത്? അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി നുണ പറഞ്ഞാണോ? സാർ സത്യമായിട്ട് ഇവന്റെ ആയിരുന്നു, പ്രോമിസ് സാർ. അങ്ങനെ കള്ളം പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ വേറെ ആരുടെ ഫോട്ടോ കാണിച്ചാൽ പോരായിരുന്നു. സാർ സാർ, നിങ്ങൾക്ക് ആവശ്യമുള്ള ആളെ കിട്ടിയില്ലേ? ഇനിയെങ്കിലും എന്നെ വെറുതെ വിടു സാർ. സാർ പ്ലീസ് സാർ. ശരി, ഇവനെ വിട്ടേക്ക്. എപ്പോ വിളിച്ചാലും ഇവിടെ വന്നണം, മനസ്സിലായോ? ആ ഉറപ്പായിട്ട് സാർ. താങ്ക് യു സാർ. അരവിന്ദിന്റെ നമ്പർ ട്രേസ് ചെയ്തോ? ചെയ്യുന്നുണ്ട് സാർ. എടപ്പള്ളി ടോള് കഴിഞ്ഞ ഉടനെ അവന്റെ സിഗ്നൽ കട്ടായിരിക്കുക സാർ. അവനെ കണ്ടെത്താനാണ് ഞങ്ങൾ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. അവിടെ എവിടെയെങ്കിലും അവൻ ഒളിഞ്ഞിരിപ്പുണ്ടാവും സാർ. സാർ, അരവിന്ദന്റെ അപ്പാർട്ട്മെന്റിലെ വാച്ച്മാനാ. നമസ്കാരം സാർ. എന്താണോ ഇത്? ഇത്രയും നാൾ എവിടെയായിരുന്നു? എന്റെ ചേട്ടൻ ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞൊരു കോള് വന്നിരുന്നു, അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോയതാ സാറെ. അതിരിക്കട്ടെ, അരവിന്ദിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ആരോ കാറിന് വന്നിരുന്നില്ലേ? അവരെ കണ്ട ഇനിയും തിരിച്ചറിയാൻ പറ്റുമോ? ആ തിരിച്ചറിയാൻ പറ്റും സാറെ. അതിവനാണോ? അല്ല, ഇയാളല്ല സാറേ. അതിവനാണോ? അല്ല, ഇയാളും അല്ല സാർ. ശരി, നിങ്ങളിപ്പോ പോയിക്കോ. ശരി സാർ. ആവശ്യം വന്നാൽ വീണ്ടും വിളിപ്പിക്കും. ഞങ്ങൾ അറിയിക്കാതെ എങ്ങോട്ടും പോയക്കരുത്. ഇല്ല, പോയില്ല സാറേ. വന്നേ, നമ്പർ തന്നിട്ട് പോയിക്കോ. ശരി. സാർ, സാർ, അവനാണ് സാർ, അവനാണ് സാർ അപ്പാർട്ട്മെന്റിലേക്ക് വന്നത്, അവൻ തന്നെ. ആരെ കാണാൻ വന്നതാ? 14-01. ഓ, മദൻ സാറെ കാണാൻ വന്നതാണോ? അതെ. വണ്ടി ആ ഭാഗത്തേക്ക് പാർക്ക് ചെയ്ത്. ആ ഭാഗത്തേക്ക്. ആ ശരി. കത്തി താഴെ പറയുന്നേ കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും. ഡ്രോപ്പ് ഇറ്റ്. കത്തി താഴെ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ വിടുവിക്കും. സാർ, അരവിന്ദന്റെ നമ്പർ ട്രേസ് ചെയ്തു.
ചിന്ന കിഡ്നാപ്പ് ചെയ്തത് ആ നവീനാണ്. അവൻ അപ്പാർട്ട്മെന്റിൽ വന്നത് വാച്ച്മാൻ കണ്ടിരുന്നു, കൺഫേം ചെയ്തു. ഞങ്ങളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ അൺഫോർച്ചുനേറ്റിലി ആക്സിഡന്റ് ഉണ്ടായി, അവൻ മരിച്ചു. അവന്റെ റൂം ചെക്ക് ചെയ്തപ്പോൾ നിങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ ഫോട്ടോസും ദിശയുടെ ഫോട്ടോസും കണ്ടെത്തി. നിങ്ങളുടെ ഏരിയയുടെ മാപ്പും അവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, നീ പറഞ്ഞ ലഗേജ് ബാഗും അതില് രക്തക്കറിയും ഉണ്ടായിരുന്നു, എല്ലാം ചെക്ക് ചെയ്തു. അതെല്ലാം ദിശയുടെ തന്നെയാ. ഓൾറെഡി ഞങ്ങള് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി. ഈ കിഡ്നാപ്പും ചിന്നയും തമ്മില് ഒരു ബന്ധവുമില്ല. കോൾ രജിസ്റ്ററിൽ ചിന്നയുടെ നമ്പറിൽ നിന്ന് ഒരു കോളോ ഒരു മെസ്സേജോ ദിശയുടെ നമ്പറിലേക്ക് പോയിട്ടില്ല. ആ കിഡ്നാപ്പ് ചെയ്ത നവീനാണ് അവന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ദിശയുടെ ഫോണിൽ നിന്ന് ആ ഫേക്ക് മെസ്സേജ് അയച്ചത്. പിന്നെ നെയിം കോളത്തിൽ പേരിന് പകരം ചിന്നയുടെ നമ്പർ സേവ് ചെയ്ത് നമ്മളെ ഡൈവേർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദിശ സാർ, പറയൂ സാർ, ദിശയ്ക്ക് എന്ത് പറ്റി? കിഡ്നാപ്പ് ചെയ്തത് കാശിനു വേണ്ടിയല്ല. അവള് സേഫാണെന്ന് പോലും അറിയില്ല. ഇപ്പൊ തന്നെ ഒരാഴ്ചയായി. അവള് ജീവനോടെ ഉണ്ടാവാൻ സാധ്യത ഒന്നും തന്നെയില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. കുറച്ചുകൂടി സ്ട്രോങ് ആവണം അരവിന്ദ്. നോ സോറി. ദിശ മിസ്സിംഗ് കേസിൽ ഓരോ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ കുറിച്ച് പോലീസുകാർ നമ്മോട് പറഞ്ഞ വാർത്ത. സ്റ്റേഷന്റെ മുൻപിൽ വെച്ച് മരിച്ചുപോയ നവീൻ തന്നെയാണ്
ദിശയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. വിക്ടിമും മരിച്ചുപോയെന്നാണ് ഞങ്ങളുടെ നിഗമനം. ബോഡി കണ്ടുപിടിക്കാൻ അന്വേഷിക്കുന്നുണ്ട്. ബോഡി കിട്ടിയ ഉടൻ ഈ കേസും ക്ലോസ് ചെയ്യുന്നതാണ്. സോറി അരവിന്ദ്, ഞാൻ ഇപ്പോഴെല്ലാം അറിഞ്ഞത്. ഇങ്ങനെ സംഭവിച്ചാൽ ഒരുപാട് വിഷമമുണ്ട്. ഈ സമയത്ത് ഇങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലെന്നറിയാം, ബട്ട് ഒന്നിങ്ങോട്ട് വരാൻ പറ്റുമോ? ഓൾറെഡി നിനക്ക് വേണ്ടി മാത്രമാ മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് അർജന്റ് ആയതുകൊണ്ടാ. ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകുമോ? ഓക്കെ സർ, ഞാൻ വരാം. താങ്ക് യു അരവിന്ദ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ദിശയുടെ മിസ്സിംഗ് കേസ് ദുഃഖകരമായ സ്ഥിതിയിൽ അവസാനിച്ചു. കിഡ്നാപ്പ് നടന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കിഡ്നാപ്പ് എങ്ങനെയാണ് സംഭവിച്ചത്? ഇത്രയും പേരുണ്ടായിരുന്നിട്ടും ആരും കാണാതെ എങ്ങനെ തട്ടിക്കൊണ്ടുപോയി? അത് നമുക്ക് ഇവിടെയുള്ളവരോട് ചോദിക്കാം. സർ പറയൂ, എങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോയത്? മാഡം, അന്ന് ഉച്ചയ്ക്ക് ഏകദേശം 11 മണിയായിക്കാണും. ആ സമയം കാറിൽ ഒരാൾ വന്ന് ഇറങ്ങിയിരുന്നു. ആരെ കാണാനാ വന്നെന്ന് ചോദിച്ചപ്പോൾ 1401 ആളെ കാണാനാ വന്നതെന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ അരമണിക്കൂറിന് ശേഷം അയാൾ താഴെ വന്നു. താഴെ വരുമ്പോ കയ്യിൽ വല്ല ബാഗ് ഉണ്ടായിരുന്നു? അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല മാഡം. ഞാൻ ആ സമയത്ത് തുണി അയൺ ചെയ്യായിരുന്നു. ആ സമയം അയാൾ ലിഫ്റ്റിലിറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഇത്രയും എനിക്ക് അറിയുള്ളൂ മാഡം. നിങ്ങൾ എന്താ പറഞ്ഞേ? അവൻ ലിഫ്റ്റിൽ വന്ന് നിങ്ങൾ കണ്ടോ? ആ അതെ സാർ, ഞാൻ കണ്ടതാണ്. ആലോചിച്ച് പറ. മേലേക്ക് പോകുമ്പോ ലിഫ്റ്റിലാ പോയെന്ന് പറഞ്ഞില്ലേ? അവൻ താഴോട്ട് വരുമ്പോഴും ലിഫ്റ്റിലാണോ വന്നത്? അതെ സാർ, ലിഫ്റ്റിൽ തന്നെയാ വന്നത്. സാർ, അന്ന് ദിശയെ കിഡ്നാപ്പ് ചെയ്ത് ഒരാളല്ല, രണ്ടുപേരാ. ഒന്നവൻ അവനാണെങ്കിൽ മറ്റൊരാൾ ആരാന്ന് കണ്ടുപിടിക്കണം. എന്തായി പറയുന്നേ? അതെ സാർ, അന്ന് നവീന്റെ ഒപ്പം അപ്പാർട്ട്മെന്റിലേക്ക് ഉറപ്പായിട്ടും ഒരാൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാ പറയുന്നേ? സാർ, വാച്ച്മാനോട് ചോദിച്ചപ്പോ നവീൻ തിരിച്ചു വരുമ്പോ ലിഫ്റ്റിലാണ് വന്നെന്നാ പറഞ്ഞേ. അപ്പൊ അവന്റെ കയ്യിൽ ബാഗൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ആ കുട്ടിക്ക് ബാങ്കിൽ സ്റ്റെപ്സിൽ നിന്ന് കിട്ടിയെന്ന പറഞ്ഞേ. അപ്പോ കിഡ്നാപ്പറും സ്റ്റെപ്സിൽ കൂടെ തന്നെ വന്നിട്ടുണ്ടാവണം. പക്ഷെ ലിഫ്റ്റിൽ നവീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഉറപ്പായിട്ട് നവീന്റെ ഒപ്പം മറ്റൊരാളും കൂടി ഉണ്ട്. നവീൻ വാച്ച്മാനെ ഡൈവേർട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ആള് ബാഗ് എടുത്ത് ഡിക്കിയിൽ വെച്ചു. മേബി ദിശ ഇപ്പോ അവന്റെ കസ്റ്റഡിയിലായിരിക്കണം. നിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവിടെ രണ്ടാമത് ആരുമില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തതാ. അവിടെ വന്നത് ഒരാളായിരുന്നു, അവൻ മരിക്കുകയും ചെയ്തു. അവിടെ രണ്ടാമതൊരാളുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. അല്ല സാർ, ആ കുട്ടി ബാങ്കിൽ സ്റ്റെപ്സിൽ നിന്ന് കിട്ടിയെന്നല്ല പറഞ്ഞത്? ഒരു ചെറിയ കുട്ടി പറയുന്ന കേട്ട് വെറുതെ കഥ മനയരുത്. അങ്ങനെ ഒന്നുമില്ല. യു നീഡ് സം റെസ്റ്റ് അരവിന്ദ്, ഗോ. സാർ പ്ലീസ് ഗിവ് മീ എ ബ്രേക്ക്. ആ രണ്ടാമത്തെ ആൾ എന്തുകൊണ്ട് മദനായിക്കൂടാ? നവീൻ ആക്സിഡന്റ് ചെയ്ത അവനല്ലേ? അവൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന സി സി ടി വി ക്യാമറ ഒരാഴ്ച ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇറ്റ് ജസ്റ്റ് കാൻ ബി എ കോയിൻസിഡന്റ്. സാഡ്ലി ഇറ്റ് വാസ് എ കോയിൻസിഡൻസ്. ആ നവീൻ ആരാന്ന് എനിക്ക് അറിയില്ല സാർ. അവനെങ്ങനെ എന്റെ കാറിന് മുമ്പിൽ എത്തിപ്പറ്റിയെന്ന് എനിക്ക് അറിയില്ല സാർ. ദിശ മിസ്സായി അന്ന്. അവള് നിന്നെ കാണാൻ നിന്റെ വീട്ടിലേക്ക് വന്നെന്ന് വാച്ച്മാൻ പറഞ്ഞല്ലോ. നീ അറിയില്ലെന്നും പറയുന്നു. സാർ ഞാൻ പറയുന്നത് സത്യമാ സാർ. അവനെ കാണാൻ എങ്ങനെയാന്ന് പോലും എനിക്ക് അറിയില്ല സാർ. സാർ ഞാൻ എന്റെ വൈഫിനെ പിക്കപ്പ് ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവായിരുന്നു സാർ. വേണമെങ്കിൽ ഞാൻ ബുക്ക് ചെയ്ത ടിക്കറ്റ് വരെ കാണിച്ചു തരാം സാർ. സാർ നോക്ക്, നോക്കിയേ പ്ലീസ് സാർ. വാട്ട്?
അതുകൊണ്ടാണോ അവനെ വിട്ടത്? സാർ, ഇപ്പൊ ടിക്കറ്റ് ഒന്നും വലിയ കാര്യമല്ല, അത് മാനിപ്പുലേറ്റ് ചെയ്താവാം. അവൻ പറഞ്ഞ സത്യമാണ്, അവനും ഇതായിട്ട് ഒരു ബന്ധവുമില്ല. ഓക്കെ, മദൻ അല്ലെങ്കിൽ ചിന്ന, ഡെഫിനറ്റ്ലി രണ്ടാമതൊരാളുണ്ട്. നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? ഈ കേസ് ക്ലോസ് ചെയ്തതാ. വീണ്ടും ഓരോ കഥ ഉണ്ടാക്കി ഇത് തിരിച്ചു കൊണ്ടുവരരുത്. ഞങ്ങൾക്ക് ഇതൊന്നും മാത്രമല്ല, വേറെ കേസുകളുണ്ട്. കേസ് ക്ലോസ് ചെയ്തെന്നു? എങ്ങനെ ക്ലോസ് ചെയ്യും? മരിച്ചുപോയ നവിൻ ദിശയെ കിഡ്നാപ്പ് ചെയ്യേണ്ട ആവശ്യം എന്താ? ഇതിലെന്തിന് ചിന്നയെ ഇൻവോൾവ് ചെയ്യണം? ഇതൊന്നും അറിയാതെ ഒരു കൺഫർമേഷനും ഇല്ലാതെ കേസ് ക്ലോസ് ചെയ്തു എങ്ങനെയാ സാർ നിങ്ങൾ പറയുന്നേ? അവർക്ക് മൂന്ന് പേർക്കിടയിൽ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് ചെയ്തത് അവനാണ്. ചിന്ന കോൺഷ്യസ് ആയാലും സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റുള്ളൂ, മനസ്സിലായോ? അതുവരെ എന്നെ ജോലി ചെയ്യാനൊന്ന് സമ്മതിക്കും. പ്ലീസ്, ഞാൻ തൊഴുത് അപേക്ഷിക്കാം. രമണ, ഇയാളെ കൊണ്ടുപോകും. നിങ്ങൾ കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവാം, ഞാൻ ചെയ്തിട്ടില്ല. ഇല്ല, ഇവനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ദിശ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ക്ലോസ് ഫ്രണ്ടാ. എന്തൊക്കെ സംഭവിച്ചാലും എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നത് ദിശയ്ക്ക് പോലും ഇവനെ അറിയാൻ വഴിയില്ല. പക്ഷെ എല്ലാം ഇവനെ ചെയ്തെന്നാ പോലീസ് കൺഫേം ചെയ്തിരിക്കുന്നത്. കേസും അവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ വന്ന് ദിശയെ കിഡ്നാപ്പ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? മേ ബി വേറെ ആരെങ്കിലും സഹായിച്ചതായിരിക്കോ? എക്സാക്ട്ലി, എനിക്കും ഇതിൽ നവീനല്ലാതെ മറ്റൊരാളും ഉണ്ടെന്നാ തോന്നുന്നേ. പക്ഷേ അതാരായിരിക്കും? ഒരുപക്ഷെ ചിന്നയാണെങ്കിലോ? ചിന്നയ്ക്കും നവീനും യാതൊരു ബന്ധവുമില്ലെന്ന് പോലീസ് കൺഫേം ചെയ്തിരിക്കുക. അതുമല്ലാതെ ദിശയുടെ മൊബൈലിലേക്ക് വന്ന മെസ്സേജും ചിന്നയുടെ മൊബൈലിൽ നിന്ന് വന്നതല്ലെന്നാ പറയുന്നേ. എന്നുവെച്ചാ പോലീസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചിന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ മാനാ. അവർ തന്നെയാ പോലീസും. അവരെല്ലാവരും ഒന്നാ. ചിന്നെ തെറ്റ് ചെയ്താൽ പോലും പോലീസുകാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. എക്സ്ക്യൂസ് മീ. ഹലോ. യെസ് സർ. ഓക്കെ, ഐ വിൽ സെൻഡ് മൈ റെസ്യൂം. ഷുവർ. യാ, ഐ വിൽ അപ്ഡേറ്റ് യു. താങ്ക് യു. രാത്രി മുഴുവൻ നിന്നെ തപ്പി നടക്കുകയായിരുന്നു. നീ എന്ത് പണിയാണ് കാണിച്ച? ഒന്നുമല്ലെങ്കിൽ നീ ഒരു ഫസ്റ്റ് ക്ലാസ് സ്റ്റുഡന്റ് അല്ലേ? എന്തിനാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ബോധമില്ലാതെ റോഡിൽ കിടക്കുന്നത്? നിന്റെ അച്ഛന്റെ അമ്മയുടെ ആകെയുള്ള പ്രതീക്ഷ നീയല്ലേ? എടാ, നീ എത്ര കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നോട് ഇക്കാര്യം ഞാൻ പണ്ടേ പറഞ്ഞതാ. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 6 മാസമായി. പ്ലീസ്, നീ അത് വിട്ടുകളൂമിലേക്കോ. ചെല്ലടാ, പോയി എൻജോയ് ചെയ്യേ. അകത്തോട്ട് ചെല്ലടാ. Thank you.
എന്റെ ഫ്രണ്ട് എല്ലാം പറഞ്ഞു. ലവ് ഫെയിലിയർ ആണോ? സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കുന്നതും ഒക്കെ ഇതിനു വേണ്ടിയല്ലേ? ഇതിനു വേണ്ടി എന്തിനാ ഇത്രയും ഫീൽ ചെയ്യുന്നത്? ലൈറ്റ് ഓഫ് ചെയ്യൂ. ഞാനും നിന്റെ ഗേൾഫ്രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഒരു പെണ്ണിനെ നിന്നെ ഇഷ്ടാവില്ല. നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ നിന്റെ ഫ്രണ്ടിനെ അയക്ക്. എന്തിനാ വെറുതെ എന്റെ സമയം കളയുന്നേ? എന്താ ഇത്? എടാ, എനിക്ക് എന്റെ ദിശയെ വേണോടാ. നമുക്ക് അവളെ പൊക്കടാ. ആവശ്യം വന്ന അവളുടെ ഭർത്താവിനെ കൊല്ലടാ. കിഡ്നാപ്പ് ചെയ്തെന്ന് ദിഷയുടെ ഹസ്ബൻഡിന് ഹിന്റ് കൊടുക്കാം. ദിഷയുടെ ഹസ്ബൻഡ് ദിഷയ്ക്ക് വേണ്ടി ചിന്നയെ തെരഞ്ഞു പോകും. നിനക്ക് ചിന്നയെ കുറിച്ച് അറിയില്ലേ? രണ്ടുപേരിൽ ഒരുത്തനെ ഉണ്ടാവും. ഒരാൾ ജയിലിലേക്ക് പോകും. എന്റെയും ദിശയുടെയും ലൈൻ ക്ലിയർ ആവും. ഒരൊറ്റ കല്ലുകൊണ്ട് രണ്ട് മാങ്ങ. എങ്ങനെയുണ്ട്? മധു, ദിശ എവിടെ? പ്ലീസ് പറയടാ. ഡാ, ദിശ എവിടെയെന്ന് പറയടാ. ദിശയെ ഞാൻ എത്രയധികം സ്നേഹിച്ചു എന്നറിയോ നിനക്ക്? ശരിക്കൊന്ന് പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് ആ ചിഹ്നം വന്ന് മൊത്തം തകർത്തു കളഞ്ഞു. അതിനുശേഷം നീ വന്നു. ഡാ, സൈക്കോ കഴിവേറി. ദിശ എന്താടാ ചെയ്തേ? എവിടെയാ വെച്ചിരിക്കുന്നേ? അറ്റ്ലീസ്റ്റ് അവള് സേഫ് ആണെന്നെങ്കിലും പറയടാ. സേഫോ? ഇല്ലടാ, ദിശ സേഫ് അല്ല. എന്റെ മനസ്സിലുള്ള എല്ലാ ഫീലിംഗും ഞാൻ അവളോട് ഷെയർ ചെയ്തടാ. അത് അവളൊന്നും കേട്ടുപോലുമില്ല. അരവിന്ദ് 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 എന്ന് നിന്റെ പേരോടെ പറഞ്ഞോണ്ടിരുന്നു. അതുകൊണ്ടാ ഞാൻ അവളെ കൊന്നത്. എത്ര പറഞ്ഞിട്ട് നീ കേട്ടില്ല. നീ ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കായിരുന്നു. പറ. മധു, മധു പ്ലീസ്, മധു, മധു പ്ലീസ്, അരവിന്ദനൊന്ന് ചെയ്യരുത്. പ്ലീസ് പ്ലീസ് മധു. എന്താ അരവിന്ദ്, ഞാൻ നിന്നെ എത്ര ഇഷ്ടപ്പെട്ടു എന്നറിയോ? നിനക്ക് വേണ്ടി ചിന്നയുടെ കയ്യിൽ നിന്ന് എത്ര അടിമേടിച്ചെന്നറിയോ? നിനക്കൊരു കാര്യമറിയോ, അന്ന് നിന്നെ ആ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് മിസ്ബിഹേവ് ചെയ്തില്ലേ? നിന്നെ സേവ് ചെയ്തത് ഞാനാ.
എന്തിനാ നീ ഇങ്ങനെ പെരുമാറുന്നത്? ജസ്റ്റ് ലീവ് മീ സിദ്ധാർത്ഥ്. ഞാൻ പറയുന്നത് കേൾക്ക്. വെയിറ്റ് ദിശ, ഇതെ വിട്. ദിശ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ല. എന്താ നീ ചെയ്യുന്നത്? പറഞ്ഞ മനസ്സിലാവില്ല നിനക്ക്. ലീവ് മീ. പക്ഷെ നീ എന്നെ ഒഴിവാക്കിയിട്ട് അരവിന്ദ് അരവിന്ദ് എന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ. മധു, പ്ലീസ്. ദിശ, റിയലി ലവ് യു. ദിശ, റിയലി ലവ് യു. പ്ലീസ് അരവിന്ദിനെ ഒന്നും ചെയ്യല്ലേ. ശരി, അവനെ ഞാൻ വിട്ടേക്കാം. നീ നീ എൻ്റെ കൂടെ വരൂ. അപ്പൊ ഞാനവനെ കൊന്ന കൊല്ലട്ടെ. നിനക്കെന്താ ഭ്രാന്ത? എന്റെ കല്യാണം കഴിച്ചതാ, നിനക്ക് അതെന്താ മനസ്സിലാവത്? എന്ത് കല്യാണം? വീട്ടുകാർ കാണിച്ചു ചെറുക്കുന്ന കല്യാണം കഴിച്ച ശരിയാവോ? സ്നേഹമല്ലേ നിനക്ക് വേണ്ടത്? പ്ലീസ് ദിശ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഐ റിയലി ലവ് യു ദിശ. നീ ഇത്രയ്ക്ക് എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. നിന്നെക്കാൾ കൂടുതൽ ഞാൻ അരവിന്ദനെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ എന്ന് വെച്ചാൽ അരവിന്ദന് ജീവന. എനിക്ക് മനസ്സിലായി, എനിക്ക് എല്ലാം മനസ്സിലായി ദിശ, എനിക്ക് മനസ്സിലായി. ഈ ജന്മത്തിൽ നമ്മൾ രണ്ടുപേരും ഒരിക്കലും ഒന്നാവും തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഒന്നിച്ച് മരിക്കാം. നമുക്ക് ഒന്നിച്ച് മരിക്കാം. അടുത്ത ജന്മത്തിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജനിക്കാം. നീ എന്ത് പറയുന്നു? ഓക്കെ അല്ലേ? എനിക്ക് വേണ്ടി സമ്മതിക്കേക്കോ. നിന്നെ കൊല്ലാതെ വിടില്ല. എന്റെ ദൈവമേ, ദിശയെ നീ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ആക്ച്വലി ദിശയുടെ കൈ കട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ കൈയും കട്ട് ചെയ്യാന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ മനസ്സ് മാറിപ്പോയി. ഇപ്പൊ നീ മരിച്ചാലുണ്ടല്ലോ, ദിശയ്ക്ക് ഞാനല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അവൾക്ക് കുറച്ചു ദിവസം എന്നോട് ദേഷ്യം ഉണ്ടാവും. ആ ദേഷ്യമൊക്കെ പിന്നീട് അങ്ങ് മാറിക്കോളും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവൾ എന്നെ മനസ്സിലാക്കുമല്ലോ. കാരണം അവൾ എന്റെ ദിശയല്ലേ. എന്നെ അവൾക്ക് എന്തിഷ്ടാന്നറിയോ? ജീവനോടെയുണ്ടോ? എന്താ കൺഫ്യൂഷനായോ? ഞാനൊരു കാര്യം പറയട്ടെ, ദിശ ഇനി മരിച്ചിട്ടില്ല. പക്ഷേ അല്പസമയത്തിനുള്ളിൽ അവൾ മരിക്കാൻ പോവുകയാണ്. ദിശ പാവാടാ, എടാ പ്ലീസ് ദാ മധു, ഒരു പ്രാവശ്യം അവളെ കാണാൻ വിടടാ. സോ ദിശ മരിക്കാതിരിക്കണമെങ്കിൽ നീ മരിക്കണം. ഇങ്ങനെ നമ്മൾ സമയം കളഞ്ഞുകൊണ്ടിരുന്നാൽ ദിശ മരിക്കാനുള്ള സമയം തള്ളി 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 പോയിക്കൊണ്ടേയിരിക്കും. എന്താ ഇപ്പൊ പറ? അറ്റ്ലീസ്റ്റ് നീ ഓക്കെ പറഞ്ഞാൽ ദിശ എങ്കിലും മരിക്കാതിരിക്കടാ. എന്തു പറയുന്നു? ഞാൻ പറയുന്ന പോലെ ചെയ്യില്ലേ? അതോ ദിശ മരിക്കണോ? ഓക്കെ, തിരിഞ്ഞിരിക്കേ. ആവശ്യമില്ലാത്ത കാര്യം ചെയ്യണ്ട. ദിശയും ജീവിക്കാൻ പോകുന്നില്ല. എഴുന്നേക്ക, എഴുന്നേക്ക. ദിശ,
റിപ്പോർട്ട്സ് എല്ലാം റെഡിയാണ് കേട്ടോ ബേബി. ജ്യൂസ് കുടിക്കേ. Are you feeling better now? ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കില്ല. ഐ നീഡ് യുവർ സ്റ്റേറ്റ്മെന്റ്. പറഞ്ഞോളൂ, ഇതെല്ലാം സംഭവിച്ചത് എങ്ങനെയാ? ആരാ നിങ്ങളെ കിഡ്നാപ്പ് ചെയ്തത്? അന്ന് രാവിലെ ഏകദേശം ഒരു 11 മണിയായി കാണും. ഈ സംഭവം നടന്ന സ്ഥലത്ത് ഞാൻ പോയിരുന്നു. മധു മരിച്ചു കിടക്കായിരുന്നു. പക്ഷെ അവൻ മരിച്ചതെങ്ങനെയാണെന്നതിന് ഒരു ക്ലൂ പോലും എനിക്ക് കിട്ടിയില്ല. ദൈഹികമല്ലാതെ Have a happy life. Take care. എന്തഴകണീരവിൽ നീ